ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളുടെ ഭർത്താവിന് കാഴ്ച തിരിച്ചു കിട്ടും. ഒന്നും പേടിക്കണ്ട മോളെ. ആ വരും. എന്തിനാ എന്റെ ഭർത്താവല്ലാതെ ഇനി കണ്ണുപൊത്താൻ ധൈര്യമുള്ളവർ ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? അതെ ശരി. അമ്മാവനോടെ ഒരു ഓപ്പറേഷൻ ഉള്ളത് കൊണ്ട് അച്ഛൻ കാലത്ത് കാപ്പി പോലും കുടിക്കാതെ ഹോസ്പിറ്റലിൽ പോയി. ശനിയാഴ്ച എന്തേ വരാഞ്ഞത്? ഞാൻ പാതിരാത്രി വരെ കാത്തിരുന്നു. പെട്ടെന്ന് ട്രിവാൻഡ്രം വരെ പോകേണ്ടി വന്നു. നിന്നെ വിളിച്ചു പറയാനും പറ്റില്ല. അതെ കുളിക്കണ്ടേ? പിന്നെ വേണം. എന്നാ വാ. ഭയങ്കര തണുപ്പ്. എന്തായി കാണിക്കുന്നത്? എന്റെ സാരി എല്ലാം നനയട്ടെ. അടങ്ങിയിരുന്ന് കുളിച്ചില്ലെങ്കിലേ ഞാൻ നല്ല ആടി തരും കേട്ടോ. എന്നാ അമ്മച്ചി പുറവും തേച്ചത്. മോളേലേ ഞാൻ കുളിക്കാനാ. ഐ സി സുരേഷ് വന്നു മോളെ. ഞാൻ വന്നില്ലെന്ന് പറ. ഇല്ല. All right, all right. Take your own time. ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. മോൾ കാഫി തയ്യാറാക്കിക്കൊള്ളു. ശരി അച്ഛാ. കുളിച്ചത് മതി. അച്ഛൻ താഴെ ഇറങ്ങി വരുമ്പോ എന്ത് പറയും? ഞാൻ വന്നിട്ടില്ലെന്ന് തന്നെ പറയണം. അപ്പൊ ഒന്ന് ബാത്റൂമിൽ താമസിക്കാനാണോ പ്ലാൻ? അച്ഛൻ കാപ്പുടിച്ചോണ്ടിരിക്കുമ്പോഴേ ഞാൻ പുറത്തുനിന്ന് വരുന്ന പോലെ വന്നേക്കാം. മോളെ ഒരു പ്ലേറ്റ് കൂടി വെച്ച്. ആർക്കാച്ചാ? ആർക്കാണെന്ന്? നിന്റെ ഭർത്താവിന്. സുരേഷ് വാ, വന്ന് കാപ്പി കുടിക്കേ. ചേട്ടൻ വന്ന വിവരം അച്ഛൻ എങ്ങനെ അറിഞ്ഞു? ശരി മണ്ടി, ഞാൻ കയറി വന്നപ്പോഴേ കണ്ടു അവന്റെ പെട്ടി അവിടെ ഇരിക്കുന്നത്. സുരേഷ് ഇരിക്കൂ. സാർ എപ്പോഴാ വന്നത്? ഞാൻ രാവിലത്തെ ട്രെയിനിൽ വന്നു. വന്നുകൊണ്ട് ഒരു കുളി പാസ്സാക്കിയല്ലേ മോളെ? ഇവന്റെ തലയിലെ വെള്ളം ശരിക്കും പോയിട്ടില്ല. നീ തോർത്തി കൊടുത്തില്ലേ? ഞാൻ തോർത്തി കൊടുക്കാൻ ചേട്ടൻ എന്താ കുഞ്ഞാണോ? അല്ല, മേലെ തേച്ചു കൊടുക്കുന്ന ഭാര്യ തലയും തോർത്തി കൊടുക്കുന്ന അല്ലേ മര്യാദ? മോളെ അതാരാണെന്ന് നോക്കൂ. സുരേഷ്, എന്ന് നീ ഇവിടെ ഉണ്ടായിരുന്നാൽ എന്ത് രസമായിരുന്നു. ലത ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് ബോറടിക്കുക. എന്റെ ജോലി അങ്ങനത്തെ അല്ലേ? സെയിൽസ് എഞ്ചിനീയർക്ക് വീട്ടിൽ കുത്തിയിരിക്കാൻ പറ്റുമോ? നീ എന്റെ മകളുടെ ഭർത്താവ് മാത്രമല്ല എന്റെ അനന്തരവനും കൂടിയാണ്. നിനക്കിവിടെ ഇരുന്ന് ഈ നഴ്സിംഗ് ഹോം എല്ലാം നോക്കി നടത്തിക്കൂടെ? അമ്മ, പഠിച്ച തൊഴിൽ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഓൾറൈറ്റ് ഓൾറൈറ്റ്, ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു യു. അച്ഛനെ കാണാൻ ഒരു സ്ത്രീ വന്നു നിൽക്കുന്നു. ഓ, നിങ്ങളോ? എന്താ വന്നത്? ഞങ്ങൾ പാവങ്ങളാ, മറ്റൊന്നും എനിക്ക് തരാനില്ല. ദയവ് ചെയ്തു ഇത് സ്വീകരിക്കണം. മോൾ ഇവിടെ വരൂ. എന്താ മോടെ പേര്? മിടുക്കി. ഇത് മോക്കിരിക്കട്ടെ. ഡോക്ടർ, എനിക്കും ഒരു മകളുണ്ട്. ഈ വട ഞാൻ അവൾക്ക് കൊടുത്ത പോലെ വിചാരിച്ചാൽ മതി. എന്റെ കുടുംബത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. അത് മാത്രമാണ് ഞാൻ നിങ്ങളെന്നും ആഗ്രഹിക്കുന്ന പ്രതിഫലം. എന്താ ഇന്നത്തെ പ്രോഗ്രാം? വൈകുന്നേരം നമുക്ക് ബീച്ചിൽ പോവാം. അയ്യോ, സന്ധ്യ കഴിഞ്ഞ് ഇവിടെ കണ്ടില്ലെങ്കിലേ. അച്ഛൻ മഴക്ക് പറയും.
അച്ഛൻ അറിയാതെ പോകാന്നേ. എന്ത് പറയുന്നു? Thank you.
എന്നോട് എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാത്രി തണുപ്പത്തിറങ്ങി നടക്കരുതെന്ന്. എന്നിട്ട് നീ അത് കേട്ടോ? നീ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ, പറഞ്ഞാ മനസ്സിലാവൂല്ലേ? നോ എക്സ്ക്യൂസ്, ഞാൻ നിന്റെ അച്ഛനാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ നീ അതനുസരിക്കു തന്നെ വേണം. ഞാനാണ് അവളെ കൂട്ടിക്കൊണ്ടുപോയത്. അത് ഞാൻ വിലക്കിയിട്ടുണ്ട്, നിനക്ക് പറഞ്ഞുകൂടെ? ഭാര്യയെ പുറത്തുകൊണ്ടാണുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലേ? ഞാൻ ഇനിയും കൊച്ചുകുട്ടിയാണെന്ന് അച്ഛൻ വിചാരിക്കരുത്. എനിക്കിപ്പോൾ അച്ഛൻ മാത്രമല്ല, ഒരു ഭർത്താവുമുണ്ട്. അത് അച്ഛൻ മറന്നുകളയരുത്. ഞാൻ മറന്നിട്ടില്ല. നിങ്ങൾ സന്തോഷമായി കഴിയുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ എങ്കിൽ രാത്രി ഇറങ്ങി നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോൾ അച്ഛൻ അച്ഛനായിട്ടാണോ അതോ ഡോക്ടറായിട്ടാണോ സംസാരിക്കുന്നത്? ഡോക്ടർ തന്നെ വെച്ചോ, ഇതെന്റെ ആജ്ഞയാണ്. യു ഷുഡ് നോട്ട് ഗോ ഔട്ട് ഓഫ് ദിസ് ഹൗസ് അറ്റ് ലേറ്റ് അവേഴ്സ്. ഇത് വീടോ ഹോസ്പിറ്റലോ? ലേറ്റേ ചേട്ടൻ പിണങ്ങിയോ? അച്ഛന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്തിന്? തെറ്റ് ചെയ്ത ഞാനല്ലേ? ഭാര്യ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ഓടിക്കേറി വരുന്നോണ്ടേ എനിക്ക് തീരെ വിലയില്ലാതായിപ്പോയി. അങ്ങനെയൊന്നും വിചാരിക്കരുത്. അച്ഛന്റെ പ്രകൃതം ചേട്ടനറിയാലോ. ലോകത്തിൽ നിനക്ക് മാത്രം അച്ഛനുള്ളല്ല. കല്യാണം കഴിച്ച മകളെ കൊണ്ട് ഭർത്താവ് ഒന്ന് പുറത്തു പോകുന്നില്ല, അങ്ങനെ ഇഷ്ടമല്ല. കുഞ്ഞിലെ എന്റെ അമ്മ മരിച്ചതിന് ശേഷം അച്ഛനെ എന്നെ വളർത്തിയത്. ഒരു നിമിഷം നേരം എന്നെ കണ്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് വേവലാതിയാണ്. അതുകൊണ്ട് അച്ഛൻ വഴക്ക് പറഞ്ഞത്. ഞാൻ അനന്തരവനും അങ്ങേരെ അമ്മാവനായ നിന്റെ ഭാഗ്യം. വേറെ വല്ല കൊന്നമാരായിരുന്നെങ്കിലേ പണ്ടേ ബന്ധം ഉപേക്ഷിച്ചിട്ട് പോയനെ. ചൂടാകാതെ പോയിന്ന് കുളിക്ക്, അപ്പൊ എല്ലാം തണുക്കും. ഞാൻ അച്ഛന് പാല് കൊടുത്തിട്ട് വരാം. രാത്രി കുളിക്കുന്നതിനും നിന്റെ അച്ഛന്റെ നിരോധനാജ്ഞ വല്ലതും ഉണ്ടോ? ഹേയ്, ഞാൻ വന്നിട്ട് കുഞ്ഞിനെ കുളിപ്പിച്ചു തരാം കേട്ടോ. നീ എന്നോട് സംസാരിക്കണ്ട. നീ എന്നോട് സംസാരിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? വല്ലാത്ത വിളർച്ച കാണുന്നുണ്ട്. ആഹാരമൊക്കെ ശരിക്ക് കഴിക്കുന്നില്ലേ? ശീശ പൂറിയിട്ട് ഒന്നും കഴിക്കുന്നില്ല ഡോക്ടർ. ഏതായാലും ഞാൻ നാളെ ഉള്ള രക്തം ഒന്ന് പരിശോധിക്കട്ടെ. ലതയുടെ ബ്ലഡ് റിപ്പോർട്ട് കിട്ടി ഡോക്ടർ. പക്ഷേ എനിത്തിങ് റോങ്? യെസ്, അവൾക്ക് ലിംഫോസർക്കോമയാണ്. എന്റെ മൂക്ക് ക്യാൻസർ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമെന്നോർത്ത് ഞാൻ ഭയന്നു. വന്നപ്പോൾ ഞാൻ അവളെ വഴക്ക് പറഞ്ഞു, അവൾ പിണങ്ങി. ഒന്ന് പേടിപ്പിച്ചു നിർത്തിയാൽ
ഇനി തണുപ്പത്ത് പോകാതിരിക്കും എന്ന് ഞാൻ കരുതി. മോളെ, ക്യാൻസർ രോഗിയായ നീ മരണത്തെ സമീപിക്കുകയാണെന്ന സത്യം ഒരിക്കലും അറിയാതിരുന്നെങ്കിൽ. റൊട്ടി, ഉഴുന്നുവട, പഴം. മോളെ, എന്താ ഇതൊക്കെ? ഇന്ന് എന്ത് പറ്റി? ലതയ്ക്കുന്ന മൗനവ്രതാണെന്ന് തോന്നുന്നു. നേരാണോ മോളെ? എന്നോടുള്ള പിണക്കം കൊണ്ടാണോ? ഈ വ്രതം കുറച്ച് നീണ്ടു നിൽക്കുമോ? കുഴഞ്ഞത് തന്നെ. സുരേഷ്, ഇനി ലതയോട് സംസാരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് തമ്മിൽ സംസാരിക്കാം. എന്താണ് വിഷയം? വിഷയം രാഷ്ട്രീയം തന്നെ ആയിക്കോട്ടെ, അടുത്ത തെരഞ്ഞെടുപ്പിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. തെരഞ്ഞെടുപ്പ് ഇനി ഉണ്ടായില്ലെങ്കിലോ? അതെന്താ, വീണ്ടും എമർജൻസി വന്നാൽ? എമർജൻസിയോ? അതിവിടെ ഇനി വരാൻ പോകുന്നില്ല. വന്നാൽ ജനങ്ങൾ അത് പൊറുക്കില്ല, സഹിക്കില്ല. സാഹചര്യം ഉണ്ടായാൽ വീണ്ടും എമർജൻസി വരും. സുരേഷ്, ദിസ് ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. അത് നിഷേധിച്ചാൽ ആഹാരം കഴിക്കുമ്പോൾ രാഷ്ട്രീയം പറയരുത്. എന്താ രാജമേ? ആ നേതാവ് ആശുപത്രി വന്ന് ബഹളം ഉണ്ടാക്കുന്നു. ആരാ? എം എസ് തവളക്കുഴിയാണോ? അതെ, ഒരു കിളവനെ കൊണ്ടുവന്നിട്ടുണ്ട്, ബെഡ് കൊടുക്കണമെന്നും പറഞ്ഞ ബഹളം. വയറ്റിപ്പിഴപ്പിന് ആരെയോ റാഞ്ചി കൊണ്ടുവന്നിട്ടുണ്ട്. രാജമപ്പയ്ക്കുള്ളൂ. മോളെ, അച്ഛൻ ആശുപത്രി ഒന്ന് പോയിട്ട് വരാം. ഇത് എത്തിക്കാരമാണ്. ഇയാൾ ഒരു പാവപ്പെട്ടവനായി ജനിച്ചു പോയത് കൊണ്ടാണോ ഇയാളുടെ കണ്ണ് ചികിത്സിക്കില്ല എന്ന് പറയുന്നത്? ഇത് പരമദ്രോഹമാണ്. എന്നെപ്പോലൊരു ജനസേവകൻ ഇത് സഹിക്കില്ല. ഡോക്ടർ അദ്ദേഹം വരുന്നു. വരട്ടെ വരട്ടെ, ഇന്നിതിനൊരു പരിഹാരം കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. ചിലപ്പോ ഈ പ്രശ്നം തീവപ്പിലെ അവസാനിക്കൂ. തവളക്കുഴി സാറേ, തീ വയ്ക്കുന്നൊന്ന് പറഞ്ഞേച്ച് വേണേ. കണ്ണ് കാണാൻ കഴിയാത്ത കുറെ രോഗികൾ ഇവിടെ കിടപ്പുണ്ട്. ആ പോടോ, അത് ഞാൻ നോക്കിക്കൊള്ളാം. ചിന്താ, തവളക്കുഴി ഇവിടെ ഒരു ബഹളം. ഇയാളെ ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്യണം. എന്തിനായാലും വേണ്ടി ഓപ്പറേഷൻ നടത്തണം. എടോ തവളക്കുഴി, ഇയാൾക്ക് കാറ്ററാക്ടറാണ്. ആ കാറ്റ് വീഴ്ചയൊന്നുമല്ല, കണ്ണിനാ കുഴപ്പം. ഓ, തനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലല്ലോ. തിമിരം. ഞാൻ ഇയാളെ പരിശോധിച്ചിട്ട് 6 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞയച്ചത്. അപ്പോഴേ ഓപ്പറേഷൻ നടത്താവൂ. ഓഹോ, അച്ഛനാണോ സംഭവം? പിന്നെ താൻ എന്ത് വിചാരിച്ചു? അയ്യോ സാറേ, ഇതെന്റെ ഭാവിയിലെ ഒരു ഓട്ട, അതുകൊണ്ടാ ഞാൻ വഹിച്ചോണ്ട് വന്നേ. എടോ തവളക്കുഴി, ഇത് ഗവൺമെന്റ് ആശുപത്രിയല്ലേ? ഇവിടെ വന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ തന്നെ ഞാൻ കുഴിയിലാക്കാൻ പറഞ്ഞേക്കാം. അയ്യോ ചതിക്കല്ലേ സാറേ, ഇതെന്റെ വയറ്റ് പഴപ്പ. 10 രൂപ തടഞ്ഞതുകൊണ്ട് ഞാൻ വിളിച്ചോണ്ട് വന്ന. സാറിന് മറ്റൊന്നും തോന്നരുത്. കാർമാരേ, 6 മാസം കഴിഞ്ഞ് കീറ, ഞാൻ തന്നെ കൊണ്ടുവന്ന് കീറിക്ക. എന്താ? ആ, ഞാൻ പോട്ടെ സാർ, പോകാം. സുരേഷ്, സുരേഷ് പോവുകയാണ്? അതെ, കുറച്ച് അർജന്റ് വർക്കുണ്ട്. ആ, നീ ഞായറാഴ്ച വരണം. അന്ന് നിങ്ങളുടെ വെറ്റിംഗ് ആനിവേഴ്സറിയാ. ഇത്തവണ അത് വളരെ ആഡംബരമായിട്ട് നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ ശനിയാഴ്ച വൈകിട്ട് വന്നേക്കാം. ആ, മോൾ എവിടെ? അകത്തുണ്ട്, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അവളുടെ ഒരു പിണക്കം. ആ, മുമ്പേക്കുള്ളൂ. ഓക്കെ. മോളെ, അച്ഛനോട് പിണക്കമാണ്. ഞാൻ ഇന്നലെ വഴക്ക് പറഞ്ഞത് കൊണ്ടാണോ മോളെ മിണ്ടാത്തത്? മോളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ അച്ഛൻ എന്തെങ്കിലും പറയുന്നു? നീ ഇന്നലെ രാത്രി പട്ടിണി കിടന്നു, കാലത്ത് കാപ്പി കുടിച്ചില്ലേ? ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ നിന്റെ ആരോഗ്യത്തെ ബാധിക്കില്ലേ? നോക്ക് മോളെ, അച്ഛനെ നീ മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞത് മോക്ക് വിഷമായി പോയെങ്കിൽ അച്ഛൻ മാപ്പ് ചോദിക്കുന്നു. അച്ഛാ,
പൊന്നു മോളല്ല. അറിയട്ടെ, പതുക്കെ പതുക്കെ. കമ്പ്യൂട്ടർ സാറേ, കമ്പ്യൂട്ടർ സാറേ, ഡോക്ടർ അദ്ദേഹം അകത്തുണ്ടോ? അദ്ദേഹം ബംഗ്ലാവിലുണ്ട്. വരും. സാറിനെ കാണാൻ വന്ന ഡോക്ടർ അദ്ദേഹം മുമ്പിലിരിക്കുന്നത്. ഇനി ഞാൻ പോവാ. സാറിന്റെ മുഖം കണ്ട് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ കണ്ണിന് കാഴ്ചയില്ല. ഓഹോ, എവിടുന്ന് വരുന്നു? അല്പം ദൂരത്തുനിന്നാ. പേര് വാസു. ഇതങ്ങോട്ട് വാങ്ങിയാട്ടെ. എന്താ ഇത്? എന്റെ തറവാട് വിറ്റ് കിട്ടിയ പണമാണ്. 15,000 രൂപ ഉണ്ടായിരുന്നു, അതിൽ 35 രൂപ ഞാനെടുത്തു, ബാക്കി ഇതിലുണ്ട്. ഇത് വാങ്ങി എന്റെ കണ്ണിന് കാഴ്ച തരണം ഡോക്ടർ സാർ. 35 രൂപ യാത്ര ചിലവായിരിക്കും. അല്ല, ഈ കത്തി വാങ്ങാൻ ചിലവാക്കിയത്. ഞാൻ ചികിത്സിച്ചില്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തി അത് ചെയ്യിക്കാനാണോ ഈ കത്തി? സാർ എങ്ങനെ ധരിച്ചാലും എനിക്ക് വിരോധമില്ല. എന്നാൽ ഭീഷണിക്ക് വഴങ്ങുന്നവനല്ല ഞാൻ. നിങ്ങൾക്ക് വന്ന വഴിയേ തിരിച്ചു പോകാം. തിരിച്ചു പോകാനല്ല ഞാൻ വന്നത്. എന്റെ കണ്ണിന് കാഴ്ച കിട്ടിയാൽ ഞാൻ പോകൂ, അല്ലെങ്കിൽ ഞാൻ പോവില്ല. തീർച്ചയാണോ? തീർച്ച. ആരാണ് എന്നെ തൊട്ടുപോകരുത്. എന്താണ് ചെയ്ത്? പേടിക്കണ്ട മോളെ, കണ്ണ് ചികിത്സയ്ക്ക് വന്നതാ. എന്നെ വിരട്ടി അത് ചെയ്യിപ്പിക്കാമോ നോക്കുകയാണ്. അത് കൊള്ളാമല്ലോ. ഇതാ മോളെ അയാൾ പൂർത്തേക്ക്. എന്താ ഇത്? അല്പം വിഷം. കുടിച്ചോളൂ. കാപ്പിയാണ്, കുടിക്കോ. നല്ല കാപ്പി. അപ്പൊ ഭീഷണിപ്പെടുത്താൻ മാത്രമല്ല ആസ്വദിക്കാനും തനിക്കറിയാം അല്ലേ? ക്ഷമിക്കണം ഡോക്ടർ സാർ, അങ്ങ് കരുതുന്നത് പോലെ അങ്ങ് ഭീഷണിപ്പെടുത്താനല്ല ഞാൻ ഈ കത്തി വാങ്ങിയത്. ഇതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അത് അതെന്റെ മാത്രം കാര്യമാണ് സാർ. ശരി, വാസുവിന്റെ കണ്ണ് ഞാനൊന്ന് പരിശോധിക്കട്ടെ. ഭേദപ്പെടുത്താമെന്ന് തോന്നിയാൽ ഞാൻ ചികിത്സിക്കാം. എന്റെ കണ്ണിന് കാഴ്ച കിട്ടില്ല ഡോക്ടർ, കാഴ്ച കിട്ടില്ല സാർ. അത് ഇപ്പൊ പറയാൻ പറ്റില്ല ഡോക്ടർ. വിഷമിക്കണ്ട, നിങ്ങളുടെ കണ്ണിന് കാഴ്ച കിട്ടും, തീർച്ചയായും കിട്ടും. അല്ല, ഇതാണ് നമ്മുടെ ബെഡ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പ്യാരെ എന്നൊന്ന് വിളിച്ചാൽ മതി, കണ്ണടച്ച് തുറക്കുന്നതിനുള്ളിൽ ഞാൻ വരും. വളരെ ഉപകാരം. ഓ, വല്ല കാശോചക്രോഗണം കയ്യിലുണ്ടോ? ഉണ്ടല്ലോ. ആ എങ്കിൽ ഇനി തന്നേരെ ഞാൻ സൂക്ഷിച്ചോളാം. വേണ്ട, ഞാൻ തന്നെ സൂക്ഷിച്ചോളാം. അല്ല, കാഴ്ചയില്ലാത്തത് കൊണ്ട് വല്ലവന് റാഞ്ചി കൊണ്ടുപോകല്ലോ എന്ന് വിചാരിച്ചു പറഞ്ഞതാ. എന്റെ കാശ് അങ്ങനെ ആരും. നമ്പ്യാർ സാറേ, നമ്പ്യാർ സാറേ, നമ്പ്യാർ സാർ പോയോ? നേരാണ് അച്ഛാ, അതിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഇതിലുണ്ട്. എവിടെ നോക്കട്ടെ. നമസ്കാരം ഡോക്ടർ സാർ. ഓ, തവളക്കുഴിയോ? ഇരിക്കൂ. എന്താ, പുതിയ രോഗികൾ വല്ലവരെയും കൊണ്ടുവന്നിരിക്കുകയാണോ? ഇന്ന് രോഗികൾ ആരും കുഴി വീണില്ല. മറ്റൊരു വലിയ പ്രശ്നമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്താ? സാറിന് മനസ്സിലായില്ലായിരിക്കും. ഇല്ല, ഞാനൊരു പുതിയ പാർട്ടി രൂപീകരിച്ചു, അഖില കേരള കാലുമാറ്റ കക്ഷി. അതാണ് ആ കെ കാക്ക. അത് ശരി. അട്ടെ, എന്താ നിങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യം? ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവസരം നോക്കി കാലുമാറുക. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് തരുമോ? അയ്യോ, തരും സാർ. രായ്ക്ക് രാമാനൻ ദൈവം പോലും അറിയാതെ പാർട്ടി മാറുന്നവരെക്കാൾ നേരെ ചൊവ്വേ കാലുമാറുന്ന ഞങ്ങളുടെ കൂടെ ഇനി ജനം കാണൂ.
ആട്ടെ, നിങ്ങളുടെ പാർട്ടിക്ക് നയപരിപാടികൾ വല്ലതും ഉണ്ടോ? അതേ ഉള്ളൂ സാറേ, വല്ലതും തൊട്ട് കിട്ടുന്ന പാർട്ടിയുടെ കൂടെ നയത്തി നിൽക്കുക. അവരുടെ പരിപാടി കൊഴയുമ്പോ അടുത്ത പാർട്ടിയിലോട്ട് കാലു മാറുക. നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ടോന്ന് അത് കേട്ടാ കുഞ്ഞു ഞെട്ടും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യമായി കൊച്ചി തുറമുഖം അടപ്പിക്കും, എന്നിട്ടത് കോട്ടയത്ത് കോടിമതയെ തുറപ്പിക്കും, തലസ്ഥാനം ഊളമ്പാറയിലേക്ക് മാറ്റും. മിതമായ നിരക്കിൽ മാർക്ക് ലിസ്റ്റ് തിരുത്താനുള്ള സൗകര്യം ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഉണ്ടാക്കും. ഒന്നിലധികം പ്രാവശ്യം കാലുമാറുന്നവർക്കെല്ലാം താമ്രപത്രം കൊടുക്കും. അപ്പോ തവളക്കുഴിക്കായിരിക്കുമല്ലോ ആദ്യത്തെ താമ്രപത്രം കിട്ടുന്നത്? സംശയമുണ്ടോ സാർ? പിന്നെ പാർട്ടിയുടെ ഉദ്ഘാടനം ഈ വരുന്ന കർക്കിടക മാസത്തിലെ കറുത്തവാവിൽ നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം. അയ്യോ സന്തോഷമല്ല, സംഭാവനയാണ്. തവളക്കുഴി, എനിക്ക് രാഷ്ട്രീയത്തിലൊന്നും ഒരു താല്പര്യവുമില്ല. അങ്ങനെ പറഞ്ഞ സാറ് കാലു മാറരുത്. ഒരു 1000 രൂപയെങ്കിലും സംഭാവന തരണം. 1000 രൂപയോ? നല്ല ശിക്ഷയായി. എന്നാലൊരു 100 രൂപയെങ്കിലും തരണം സാർ. രസീത് കച്ചടിപ്പിക്കാനാ? ഒരു രക്ഷയില്ല. ശരി, പാർട്ടിക്ക് തരണ്ട. എനിക്കൊരു 10 രൂപയെങ്കിലും തരണം സാർ. രാവിലെ ഒന്നും കഴിച്ചില്ല. എന്നാലത് ആദ്യം പറഞ്ഞ പോരായിരുന്നു. മോളെ, തവളക്കുഴിക്ക് വല്ലതും കഴിക്കാൻ കൊടുക്ക. വേഗം ആവുഞ്ഞേ, പഴങ്ങിഞ്ഞായാലും മതി. ഇന്ന് April 1 അഖില ലോക വിദ്യ ദിനം. രാവിലെ ആരെ ഒന്ന് വിദ്യയാക്കുക. Yes, Raju Andikant here. Raju, രാജമ്മ നിന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നതായി ഇന്നലെ എന്നോട് പറഞ്ഞു. നേരോ? അതെ, ഈ വിവരം നിന്നോട് നേരിട്ട് പറയാൻ അവളിവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഇങ്ങോട്ട് വരൂ. ഇപ്പൊ പറഞ്ഞേക്കാം. എടാ വിദ്യ, നീ നല്ല വേഷം ധരിച്ച് ഒരുങ്ങി വരണം. അവള് നിന്നെ കണ്ട കറങ്ങി വീഴണം. ഏറ്റവും ടിപ് ടോപ്പായിട്ട് വന്നേക്കാം. ഹലോ രാജമ്മ സ്പീക്കിംഗ്. രാജമ്മേ, നമ്മുടെ രാജു ഒരു ചെറിയ കുഴപ്പം കാണിക്കുന്നു. എന്താ മാനസിക തകരാറാണെന്ന് തോന്നുന്നു. അയ്യോ, ബഹളം ഉണ്ടാക്കുന്നുണ്ടോ? അത്ര ബഹളമൊന്നുമില്ല. ഏതായാലും നീ ഒരു സെഡക്റ്റീവ് ഇഞ്ചക്ഷൻ വേണ്ടതെല്ലാം എടുത്തിട്ട് ഉടനെ ഇവിടെ വരും. ശരി. ഞാൻ ലതയാണ്. താനൊരു കയറും എടുത്തോണ്ട് ഉടനെ ഇവിടെ വരണം. അയ്യോ, കയറെന്തിനാ കുഞ്ഞേ? രാജുവിന് ഭ്രാന്താണെന്ന് തോന്നി. കുത്തി വെക്കാൻ വന്ന രാജമ്മയെ പിടിക്കാനിട്ട് ഓടിക്കുന്നു. ഞാൻ ഇപ്പൊ വന്നേക്കാം കുഞ്ഞ്. രാജു, യു ലുക്ക് വെരി സ്മാർട്ട്. യെസ്. രാജമ്മ എവിടെ? അവൾ ഇപ്പൊ വരും. രാജു ആ മുറിയിൽ. താങ്ക് യു രാജു. രാജുവിന് ഏതെങ്കിലും പ്രേമഗാനം പാടാനറിയാം? ചെറുതായിട്ട് എങ്കിലൊന്ന് പാടിക്കൊണ്ടിരിക്കണം. മുറിക്കകത്തിരുന്ന് പാടിയാ മതി. ഓക്കെ. കമരെ മേ ബന്ധോ അവർ ചാവി ഹോ ജായ ഹം തും ഏക കമരെ മേ ബന്ധോ അവർ ചാവി ഹോ ജായ ഹം തും ഏക കമരെ മേ ബന്ധോ അവർ ചാവി ഹോ ജായ ആളവിടെ ആ മുറിയിലുണ്ട്. ഞാൻ കേട്ടില്ലേ ബഹളം? എന്നെ ഉപദ്രവിക്കൂ. ഏയ്, നിന്നെ കണ്ടാലേ രാജു അടങ്ങത്തുള്ളൂ. നീ ധൈര്യമായിട്ട് ചെല്ല്. എന്റെ രാജമ്മ വന്നു. രാജു ഇവിടെ ഇരിക്കും. ഞാനൊരു ഇഞ്ചക്ഷൻ തരട്ടെ? ഇഞ്ചക്ഷനോ? എന്തിന്? എനിക്കെന്റെ രാജമ്മയാണ് വേണ്ടത്. രാജമ്മ,
രാജമേ അവിടെ നിൽക്കൂ, രാജമേ നിൽക്കൂ, രാജമേ എവിടെ 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 അകത്തുണ്ട്. ആ പെണ്ണി അവൻ കൊല്ലും, അതിനിച്ചിരി പുളിക്കും. അവനെ ഞാൻ ചീരിപ്പെടുത്തുന്നുണ്ട്. പെമ്പിളേരെ പിടിക്കാറ ഇന്ന് ഇന്ന് ചിരിപ്പൊടി രാജമേ കണ്ട രാജമേനെ എല്ലാ ഭ്രാന്തമാരും ഇതിലാണ് പറഞ്ഞത്. കേട്ടോ, അനയി പോകരുത്, ഇന്ന് ഇന്ന് ചെരിപ്പെടുത്തും. രാജമേ വിലവായിട്ട് കെട്ടിക്കുഞ്ഞെ പിടിച്ച് കെട്ടിയവനെ എന്റെ പൊന്നു കുഞ്ഞെ ഒന്ന് അഴിച്ചു വിടാൻ പറ, എനിക്ക് ഭ്രാന്തില്ല. പാവത്തിനെ അഴിച്ചു വിടും. അയ്യോ, എവര് ഭ്രാന്ത? നിങ്ങൾക്ക് എല്ലാവർക്കും ഭ്രാന്ത. ഇന്നത്തെ ദിവസം ഏതാണെന്ന് അറിയാമോ? ഏപ്രിൽ 1. കുഞ്ഞ് ഞങ്ങളെ എല്ലാം വിട്ടികളാക്കി കളഞ്ഞല്ലോ. പോട്ടെ അച്ഛനെ. ഇനി ഒരാളെ കൂടെ നമുക്ക് വഹിക്കാനുണ്ട്. നമ്മളെ തവള കൂടിയല്ലേ? അതെ, ആശുപത്രി നിപ്പുണ്ട്. ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. അയാൾ എന്താ ചെയ്യണ്ടെന്ന് അറിയാം? എന്താ ചെയ്യണ്ടേ? വാ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പൊ പൊക്കിക്കൊണ്ട് വരാം. ലത കുഞ്ഞ് എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? എന്തോ വലിയ കാര്യമാണ്, അതാണ് കയ്യോടെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത്. സംഭാവന വരാനായിരിക്കും. വരണം. സാർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ? എല്ലാവരും സീരിയസ്. ലത കുഞ്ഞ് എന്തിനാ എന്നെ വിളിപ്പിച്ചേ? എന്നാലും സാറിന് ഇത്രയും വലിയൊരു പദവി കിട്ടിയിട്ട് ഒരു വാക്ക് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. പദവിയോ? സാർ അറിഞ്ഞില്ലേ, ഇന്നത്തെ എല്ലാ ഇംഗ്ലീഷ് പത്രങ്ങളിലും ഉണ്ടല്ലോ. എന്താ? സാറിനെ ഹിമാചൽ പ്രദേശിലെ ഗവർണറായി നിയമിച്ചിരിക്കുന്നുവെന്ന്. എഴുന്നേൽക്കൂ. ഇപ്പോഴെങ്കിലും കേന്ദ്ര ആണുങ്ങളെ തിരിച്ചറിഞ്ഞല്ലോ. നിങ്ങളുടെ അഭിനന്ദനം. ഓ, നന്ദി നന്ദി നന്ദി. എം എസ് തവളക്കുഴി, ഹിമാലയം ഗവർണർ. കേൾക്കാൻ തന്നെ ഒരു ഗാംഭീര്യമുണ്ടല്ലേ. സാറിന്റെ പിയായിട്ട് എന്നെ കൂടി കൊണ്ടുപോണം. സാധ്യമല്ല, താൻ കള്ളനാ. രാജമ്മയുടെ കാര്യം നാം പരിഗണിക്കുന്നുണ്ട്. ഉടനെ ഹിമാലയത്തിലേക്ക് ഒരു സ്ഥലം മാറ്റം. തന്നെ ആരെങ്കിലും ഗവർണറായിട്ട് നിയമിക്കോളൂ. അയ്യോ, പിന്നെ എടോ, ഇന്ന് ഏപ്രിൽ 1 അഖില ലോക വിദ്യ ദിനം. എന്റെ മോള് തകറങ്ങി വീണു. മോളെ മോളെ, ഹലോ, ഗെറ്റ് മീ ഡോക്ടർ ജെയിംസ് ഇമ്മീഡിയറ്റ്ലി. മോളെ, നീ എനിക്കൊന്നുമില്ല അച്ഛ. പിന്നെ ഇന്ന് ഏപ്രിൽ 1 എല്ലാവരെയും ഫൂളാക്കിയ കൂട്ടത്തിൽ അച്ഛനെ ഞാനൊന്ന് ഫൂളാക്കിയതാ. മോളെ, നീ അച്ഛനെ വിട്ടിയാക്കിയിട്ട് നിന്നിച്ചിരിക്കുന്നു. പക്ഷേ ഈ അച്ഛന്റെ ഉള്ളിൽ നീറുകയാണ്. ചിരിച്ചുകൊണ്ട് മരണത്തിലേക്ക് അടുക്കുകയാണെന്ന കാര്യം എന്റെ മോൾ അറിയുന്നില്ലല്ലോ. ബോധക്ഷയം വന്നതുപോലെ അഭിനയിച്ച് എന്റെ മോൾ ഇന്നെന്നെ പേടിപ്പെടുത്തി. അവൾ ചിരിച്ചപ്പോൾ എന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ഇനി എത്ര കാലം എന്റെ മോളുടെ മുഖം എനിക്ക് കാണുവാൻ കഴിയും? വാസുവേ, ചാപ്പാട് റെഡി. എന്തിനാ കഴിക്കാൻ? ഞാനിവിടെ ഉണ്ട് താമസിക്കാമെന്നല്ല. ഇത്രയും ദിവസമല്ല ഞാനിവിടെ വന്നിട്ട്. എന്റെ കണ്ണിന്റെ കാര്യം ഇവരെ ഗമനിച്ചോ? അതിപ്പോ എന്നോട് ചോദിച്ചാൽ ഞാൻ കുറഞ്ഞു പോവുകയുള്ളൂ.
കൃത്യസമയത്ത് ആഹാരം കൊടുത്തോളണമെന്നാ എനിക്കുള്ള ആർഡർ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങളെ ഡോക്ടർത്തിനത്തോട് നേരിട്ട് ചോദിക്കണം. അത് എവിടെ? വീട്ടിലുണ്ട്. എങ്ങോട്ട്? ഡോക്ടറെ കാണാൻ. ആ, ഞാൻ കൊണ്ട് വിടാ. വേണ്ട, ഞാൻ തന്നെ ചോദിക്കോളാം. ഒരിക്കൽ വന്ന വഴി ഞാൻ മറക്കില്ല. ഡോക്ടർ സാർ, ഡോക്ടർ സാർ. ആരാ? വാസുവോ? എന്ത് വേണം? ഡോക്ടറിനെ കളിപ്പിക്കണം. മനസ്സിലായില്ല. എന്റെ ചികിത്സ തുടങ്ങാൻ ഇതുവരെ സമയമായില്ലേ? അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഈ നാട്ടിൽ വേറെ ഡോക്ടർമാരുണ്ട് സാർ. എന്നെ ചികിത്സിക്കാൻ തയ്യാറല്ലെങ്കിൽ അക്കാര്യം തുറന്നു പറയണം. വാസു, കണ്ണ് ചികിത്സിക്കാൻ വേറെയും ഡോക്ടർമാരുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് വാസുവിനെ കാണാൻ ഉദ്ദേശിക്കുന്ന ഡോക്ടർമാരെ പറ്റിയോ അതോ ഇതിനു മുമ്പ് കണ്ടുകഴിഞ്ഞ ഡോക്ടർമാരെ പറ്റിയോ? ഈ ദിവസങ്ങൾ മുഴുവൻ ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നാണോ നീ വിചാരിച്ചത്? ഞാൻ നിന്നെക്കുറിച്ച് അന്വേഷണം നടത്തുകയായിരുന്നു. നീ കോഴിക്കോട്ട് ഡോക്ടർ കുറുപ്പിന്റെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയില്ലേ? ഇരണ്ടാമത്തെ ഡോക്ടർ തോമസിനെ നീ ഭീഷണിപ്പെടുത്തിയില്ലേ? അവൻ നിന്നെ പിടിച്ച് പുറത്താക്കിയില്ലേ? പിന്നെ നീ തലശ്ശേരിയിൽ ചാവക്കാട്ടുമൊക്കെ പോയില്ലേ? പക്ഷെ നിന്റെ ഈ സ്വഭാവം കൊണ്ട് ആരും നിന്നെ ചികിത്സിക്കാൻ തയ്യാറായില്ല. എന്നിട്ടല്ലേ നീ ഇവിടെ വന്നിരിക്കുന്നത്? ഈ സ്വഭാവം തുടരാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ ചികിത്സിക്കില്ല. വാസു, ഞാനിതാ നിന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. എന്റെ ശ്വാസത്തിന്റെ ചൂട് നിന്റെ കയ്യിലടിക്കുന്നില്ലേ? നിന്റെ കൈയൊന്ന് വീശിയാൽ ഈ കത്തി എന്റെ നെഞ്ചിൽ തറച്ചു കയറും. കുത്തിക്കൊള്ളൂ, കുത്തു. എന്താ മടിക്കുന്നത്? ധൈര്യമില്ലേ? ക്ഷമിക്കണം ഡോക്ടർ സാർ, ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ക്ഷമിക്കണം. സാരമില്ല. ഇത് അങ്ങേ കുത്താൻ വേണ്ടി വാങ്ങിയ കത്തിയല്ല. ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് ഡോക്ടർ. അങ്ങകലെ ഒരു ഗ്രാമത്തിലാണ് എന്റെ വീട്. എനിക്കൊരു സഹോദരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രഭ. ഞാൻ പണിയെടുത്താണ് എന്റെ കുടുംബം പുലർത്തിയിരുന്നത്. ഒരു അപകടത്തിൽപ്പെട്ട് എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരുട്ടിലായ എന്നെ എന്റെ സഹോദരിയാണ് സംരക്ഷിച്ചത്. അവൾ എനിക്ക് വേണ്ടി പണിയെടുത്തു, ഒരമ്മയെപ്പോലെ പരിചരിച്ചു. അവൾ എന്റെ ജീവനും വെളിച്ചവുമായിരുന്നു. അവളെന്റെ ജനനീ
കുട്ടികൾ ഒരേ ചില്ലതൻ പൂവുകൾ. എന്റെ പ്രഭയെ പറ്റിയാണോ നിങ്ങൾ ഈ പറയുന്നത്? ഈ തോളിൽ കിടത്തിയാണ് ഞാൻ അവളെ വളർത്തിയത്. അവൾ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല നാണിയമ്മേ, ചെയ്യില്ല. വാസുവിനാണ് എഴുത്ത്, ഒന്ന് വായിച്ച നാണിയമ്മേ. പ്രിയപ്പെട്ട ചേട്ടാ, മാപ്പ് തരും. ഞാനൊരു മനുഷ്യനെ സ്നേഹിച്ചു, അയാൾ എന്നെ ചതിച്ചു. ചേട്ടന് കൂടി അപമാനം ഉണ്ടാകരുതെന്ന് കരുതിയാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്. എന്നെ ചതിച്ച ആളിനെ പറ്റി എനിക്കൊരു വിവരവുമില്ല. ഞങ്ങൾ ഒന്നിച്ചെടുത്ത ഒരു ഫോട്ടോ മാത്രമേ കയ്യിലുള്ളൂ, അത് എന്റെ പെട്ടിയിലുണ്ട്. ചേട്ടന്റെ പ്രഭ. നാണിയമ്മേ, അവൾ പറഞ്ഞിരിക്കുന്ന ഫോട്ടോ ഇതിനകത്തുണ്ടോ നോക്കി. എന്റെ അനിയത്തെ ചലിച്ച ഈ മഹാഭാപിയുടെ മുഖം കാണാൻ എനിക്ക് കാഴ്ചയില്ലാതെ പോയല്ലോ. നാണിയമ്മേ, ഇവരെ എവിടെയെങ്കിലും കണ്ടിട്ടോ നോക്കി. കണ്ടിട്ടില്ല കുഞ്ഞെ. ഞാനിവനെ കണ്ടുപിടിച്ചു. ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചു ഞാനിവനെ കണ്ടുപിടിച്ച് കൊല്ലും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കത്തി വാങ്ങിയത്. എന്റെ കണ്ണിന് കാഴ്ച കിട്ടിയാൽ ഞാൻ അവനെ തിരഞ്ഞു പിടിക്കും. പറയാൻ വീട്ടും. വാസു, ഒരു തെറ്റ് മറ്റൊരു തെറ്റ് കൊണ്ട് തിരുത്താൻ പറ്റും. വാസു പ്രതികാരം ചെയ്താൽ നിയമം വാസുവിന് വെറുതെ വിടുമോ? അതെനിക്ക് പ്രശ്നമല്ല. പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അതിന് മാത്രമാണ് എന്റെ കണ്ണിന് വെളിച്ചം തരൂ എന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു. എന്ന് വെച്ചാൽ ഈ കൊലപാതകത്തിന് ഞാനും കൂട്ടു നിൽക്കണമെന്നർത്ഥം അല്ലേ?
അത് ശരിയാണെന്ന് വാസുവിന് തോന്നുന്നുണ്ടോ? എന്റെ അനുജത്തിക്കുണ്ടായ അനുഭവം ഡോക്ടറുടെ മകൾക്കുണ്ടായെങ്കിൽ അതിന് കാരണക്കാരൻ ഞാനാണെങ്കിൽ വാസു അങ്ങക്കതേപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അല്ലേ? അപ്പോൾ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അന്ധനായ ഞാൻ പകരം വീട്ടാൻ ശ്രമിക്കുന്നതിൽ തെറ്റുണ്ടോ ഡോക്ടർ? ഡോക്ടർ ഇതാണ് ആ ഫോട്ടോ. അങ്ങനെ കാഴ്ച തന്നാൽ ഇത് വെച്ചുകൊണ്ട് ഞാൻ ആ ദുഷ്ടനെ കണ്ടുപിടിക്കും. ആ ഫോട്ടോ ഒന്ന് തരും. ഈ ഫോട്ടോ ഞാൻ കീറിക്കളഞ്ഞാൽ വാസു എന്ത് ചെയ്യും? ഡോക്ടർ അങ്ങനെ ചെയ്യില്ല. എന്നെ അത്ര വിശ്വാസമാണ്? അതെ സർ. കാരണം? ഡോക്ടർ സർ എന്റെ കണ്ണിന് മാത്രമേ കാഴ്ചയില്ലാതുള്ളൂ, മനസ്സിന് കാഴ്ചയുണ്ട് സർ. നല്ലവനായ അങ്ങയുടെ രൂപം എന്റെ മനസ്സിലുണ്ട്. വാസുവിന് എന്നെ വിശ്വാസമാണല്ലേ? ആ വിശ്വാസം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ വാക്കുതരുന്നു, വാസുവിന്റെ കണ്ണുകൾക്ക് കാഴ്ച തരുന്ന കാര്യം ഞാൻ ഏറ്റു. വളരെ നന്ദി ഡോക്ടർ, വളരെ നന്ദി. വാസു പോയിക്കോളൂ. അല്ല, ഈ ഫോട്ടോയുടെ നെഗറ്റീവ് കിട്ടുമെന്ന് അറിയാൻ വന്നതാ. നമ്പർ 375. നമ്പർ 375? ആ നെഗറ്റീവ് എന്റെ ഇല്ലല്ലോ. എന്ത് പറ്റി? ഈ ഫോട്ടോയുടെ നെഗറ്റീവ് ഇന്നലെ രാത്രി ഒരാൾ വന്ന് വാങ്ങിക്കൊണ്ടുപോയി. ഓഹോ, ആരാണ് അയാൾ? വെളുത്ത് മാന്യനായ ഒരാൾ, കാഴ്ചക്ക് ഒരു വലിയ വക്കീലെ പോലെ തോന്നും. വക്കീലല്ല, ഡോക്ടറാണ്. നെഗറ്റീവ് നഷ്ടപ്പെട്ടല്ലോ, സാരമില്ല. ഈ ഫോട്ടോ വെച്ച് ഇതിന്റെ കുറെ കോപ്പികൾ എടുത്തു തരാമോ? എടുത്തു തരാം. എങ്കിൽ ഒരു 6 കോപ്പി എടുക്കണം. ഞാൻ അടുത്ത ആഴ്ച വരാം. ഓക്കെ. ഇത് അഡ്വാൻസ്. മോളെ,
മോളെ ഇത്ര രാവിലെ നീ ഇവിടെ പോയി? ഞാൻ എന്റെ ഒരു സ്നേഹിതയുടെ കല്യാണത്തിന്. അച്ഛൻ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? മുറിയിൽ കണ്ടില്ലല്ലോ. ഞാൻ അത്യാവശ്യമായി ഒരു രോഗി നോക്കാൻ പോയിരുന്നു. അർദ്ധരാത്രിയിലും കണ്ണ് ചികിത്സ തുടങ്ങിയോ? എമർജൻസി കാളിന് രാത്രി എന്നോ പകലെന്നോ. രോഗിയുടെ പേര് ശങ്കരൻകുട്ടി എന്നല്ലേ? അല്ല, രാമകൃഷ്ണൻ. അയാൾ ഒരു ഫോട്ടോഗ്രാഫറാണോ? നോ, അയാൾ ഒരു കച്ചവടക്കാരനാണ്. മർച്ചന്റ്. ആരായാലും എന്താ, കച്ചവടം നടന്നല്ലോ. മനസ്സിലായില്ല. എമർജൻസി കാൾ അല്ലേ, അച്ഛന് നല്ല ഫീസ് കിട്ടി കാണുമെന്ന് പറയുകയായിരുന്നു. അത് ശരിയാ. ആട്ടെ, രോഗി രക്ഷപ്പെട്ടോ? സമയത്തിനെത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടു. സമയത്തിന്റെ കാര്യത്തിൽ അച്ഛൻ ഒരിക്കലും തോൽക്കാറില്ല. സമയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒന്നിലും തോൽക്കരുതെന്ന് അച്ഛന് നിർബന്ധമുണ്ട്. അച്ഛന്റെ മോളല്ലേ, തോൽക്കരുതെന്ന് എനിക്കും ഉണ്ട് നിർബന്ധം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ലതക്കുഞ്ഞല്ലേ. എന്റെ സ്വരം കേട്ടാൽ തിരിച്ചറിയോ? ഒരിക്കൽ കേട്ട സ്വരം ഞാൻ മറക്കാറില്ല, പ്രത്യേകിച്ച് സ്നേഹമുള്ളവരെ. എന്നോട് അത്ര സ്നേഹമാണോ? എന്റെ അനിയത്തെ പോലാണ് എനിക്ക് ലതക്കു. നിങ്ങളെപ്പോലെ സ്നേഹമുള്ള ഒരു ചേട്ടൻ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ വന്നത് വാസുവേട്ടനെ ക്ഷണിക്കാനാണ്. എന്താ വിശേഷം? നാളെ എന്റെ വിവാഹ വാർഷികമാണ്. ഓഹോ, ഭർത്താവ് എവിടെ? അദ്ദേഹം ടൂറിലാണ്, രാത്രി വരും. ആ ഇതാ, ഇത് വാങ്ങൂ. എന്താ ഇത്? ഒരു സെറ്റ് ഡ്രസ്സാണ്, എന്റെ ഒരു ചെറിയ സമ്മാനം. നന്ദി. നാളെ ഇത് ധരിച്ചോണ്ട് ഞാൻ വരും. വാസുവേട്ടൻ പാടുമല്ലേ? അതെങ്ങനെ അറിയാം? രാത്രി പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് രാത്രിയും പകലും എല്ലാം ഒന്നല്ലേ. നാളത്തെ ചടങ്ങിൽ ഒന്ന് പാടുമോ? പാടാം. എന്റെ ലതക്കുഞ്ഞിന് വേണ്ടി തീർച്ചയായും ഞാൻ പാടാം. മനുഷ്യഭാഗ്യങ്ങൾ വെറും മായാമോഹങ്ങൾ, ആകാശപുഷ്പം പോലെ അസ്ഥിര ചാപലങ്ങൾ. എങ്കിലും ഈ ധന്യ നിമിഷങ്ങളെ,
എങ്കിലും ഈ തന്നെ നിമിഷങ്ങളെ എന്റെ അനുമോദനം, എന്റെ അനുമോദനം. താവളമാക്കിയ താരിളം കുരുവികളെ, ില്ലാതെ വരും വിധിയുടെ കളിപ്പാവ, മനസ്സിലെ കണ്ണുകളല്ല മനുഷ്യനെ അറിയുന്നു. വെളിച്ചമില്ലാതെ വരും വിധിയുടെ കളിപ്പാവ, മനസ്സിലെ കണ്ണുകളല്ല മനുഷ്യനെ അറിയുന്നു. സുന്ദരമീ ധന്യ നിമിഷങ്ങളെ, സുന്ദരമീ ധന്യ നിമിഷങ്ങളെ, എന്റെ അഭിവാദനം, എന്റെ അഭിവാദനം. താമരപ്പൊയ്കയെ താവളമാക്കിയ താരിളം കുരുവികളെ, ഇരുളറിയാതെ ഇടരറിയാതെ നുകരുക ജീവിത സൗഭാഗ്യം, നുകരുക ജീവിത സൗഭാഗ്യം. തവളക്കുഴിവരെ പോയില്ലേ? ഇല്ലേ, സത്യം ഒന്നാന്തരമായിരുന്നു, അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഉണ്ട്. ഡോക്ടർ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരണം. അതിനെന്താ? ഇത് ഡോക്ടർ ജെയിംസ്, ഇത് മിസ്റ്റർ എം എസ് തവളക്കുഴി, തൊഴിൽ രാഷ്ട്രീയ. നമോ ഭാഗം. അഖില കേരള കാലുമാറ്റ കക്ഷിയുടെ നേതാവാണ് ഞാൻ. വരുന്ന തെരഞ്ഞെടുപ്പിന് എന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും ഞാൻ തന്നെ. ചുരുക്കത്തിൽ നിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് വേണമല്ലേ? അതേ, ഈ സന്മനസ് എല്ലാവരും കാണിച്ചിരുന്നേ ഞാൻ എന്നേ മേപ്പോട്ട് പോയേനെ. ഞാനും ഭാര്യയും വോട്ട് ചെയ്യാറില്ല, രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് താല്പര്യവുമില്ല. അയ്യോ, എന്റെ പാർട്ടിയുടെ ഉദ്ദേശവും ലക്ഷ്യവും പ്രവർത്തന പരിപാടിയും കേട്ടാൽ ഡോക്ടറും ഭാര്യയും തീർച്ചയായിട്ടും വോട്ട് ചെയ്യും. ഞാൻ ഒന്ന് വിവരിക്കാം. മറ്റൊരു അവസരത്തില് ഞങ്ങളുടെ സീരിയസ് മാറ്റർ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഏ, സീരിയസ് ആണോ? ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ദൈവമേ, എന്റെ ഒരു വോട്ട് തട്ടിപ്പോവോ? അല്ലെന്നറിയാതെ എന്റെ മോഴ്ചിരിക്കുന്നു. ഇനി എത്ര നാൾ കൂടി എനിക്ക് അച്ചിരി കാണാൻ കഴിയും? ഡോക്ടർ, വി ആർ അൽപ്പ മിസ്റ്റർ മേനോൻ. അവളെ രക്ഷിക്കാൻ വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്താണ് എന്റെ ദുഃഖം. അടുത്ത വിവാഹ വാർഷികത്തിന് എന്റെ മോൾ ഉണ്ടാവില്ല. അടുത്ത കൊല്ലം നമ്മുടെ ലേഡീസ് ക്ലബിന്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ നിൽക്കണമെന്നാണ് അവര് പറയുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നീ ഈ പെണ്ണുങ്ങളുടെ വാക്ക് വിശ്വസിക്കേണ്ട കേട്ടോ. നിന്നെ പിന്നെ കുഴി തോണ്ടി വെച്ചിട്ട് അവരിങ്ങനെ പറയുന്നത്. അവരെ വിശ്വസിച്ചാ നീ കുഴി വീണത് തന്നെ. ഇല്ല, നീ കണ്ടോ? ഇത്രയുമായി നിലയ്ക്ക് ലതയുടെ രൂപവിവരം സുരേഷിനോട് കൂടി പറയുന്നതാണ് നല്ലത്. അയാളിൽ നിന്നും ഇനിയും നമ്മളത് മറച്ചു വെക്കുന്നത് ശരിയല്ല. എങ്ങനെ പറയാനാണ് ഡോക്ടർ? എനിക്കിത് സാധ്യമല്ല. ഡോക്ടർ വിഷമിക്കണ്ട, ഞാൻ പറയാം. വേണ്ട ഡോക്ടർ, ഏതായാലും ഇപ്പൊ വേണ്ട. ഡോക്ടർ, ലതയും നിങ്ങളുടെ ഭാര്യയും പലപ്പോഴും തമ്മിൽ കാണാറുള്ളതാണ്. ഈ രഹസ്യം നിങ്ങൾ ഭാര്യയോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ ഭാര്യയോടോ? നല്ല കഥയായി. അവളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ
അടുത്ത നിമിഷം ഈ ലോകം മുഴുവൻ അറിയും. എന്റെ നാവ് അടങ്ങിയിരിക്കില്ലെന്നാണ് എല്ലാരും പറയുന്നത്. നമ്മുടെ സെക്രട്ടറിയെ പറ്റി ഞാൻ പറഞ്ഞ രഹസ്യം ഇനി ചെവി അറിയരുത് കേട്ടോ. അറിഞ്ഞാൽ അവൾ എന്നെ സംശയിക്കൂ. ഞാൻ ആരോടും പറയില്ല. ആ ഇനി വേറെ തമാശ കേക്കണ്ടേ? നമ്മുടെ ലീലാവതി ഇല്ലേ, മിസ്റ്റർ കുറുപ്പിന്റെ? ആ അത് തന്നെ. അവർ അടുത്ത ആഴ്ച ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്ന കേൾക്കുന്നത്. അതെന്താ? ഭർത്താവും കമ്പനിയിൽ ലേഡി ടൈപ്പിസ്റ്റുമായി മുലാനായി. ലീലാവതി ഇത് കയ്യോടെ പിടികൂടി. അവിടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ ഇടിച്ചു എന്നാ പറയുന്നത്. അല്ല, നമ്മുടെ ശ്രീമതിയുടെ പരദൂഷണം ഇതുവരെ തീർന്നില്ലേ? കേട്ടല്ലേ, ഞാൻ എന്ത് സംസാരിച്ചാലും ഇദ്ദേഹത്തിന് തെറ്റിദ്ധാരണയാ. നമ്മൾ ഇതുവരെ നമ്മുടെ ലേഡീസ് ക്ലബിനെ പറ്റിയല്ലേ സംസാരിച്ചോണ്ടിരുന്നത്. പരദൂഷണത്തിന് ഇതിലും പറ്റിയ സബ്ജക്ട് വേറെ ഉണ്ടോ? അതെ, നമുക്ക് പോകണ്ടേ? ഞാൻ റെഡി. നിങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. ശരി ഡോക്ടർ, പോട്ടെ മോളെ. അറിയല്ലേ മോളെ, തണുത്ത കാറ്റടിക്കുന്നു, അകത്ത് പോകാം. അച്ഛാ, അടുത്ത വർഷത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങളുടെ ലേഡീസ് ക്ലബിന്റെ ഒരു നാടകം പ്ലാൻ ചെയ്തിരിക്കുക. അതിൽ ഞാനും അഭിനയിക്കും. അച്ഛന് സമ്മതമാണോ? അടുത്ത വർഷമല്ലേ? അതെ അച്ഛാ, അടുത്ത വർഷം. ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടില്ല, പക്ഷേ മറ്റാരുടെയെങ്കിലും കണ്ണ് കിട്ടണം. എങ്കിലേ കാഴ്ച കിട്ടൂ. കണ്ണ് എവിടെ നിന്ന് കിട്ടാനാ കുഞ്ഞെ? പുറത്ത് കിട്ടും, പക്ഷേ വലിയ വില കൊടുക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും ദാനം ചെയ്യണം. നിങ്ങളെ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? ഒരാഴ്ചയായി സാറേ. ഓഹോ, ചായമേ, നല്ല കണ്ണിന് എന്ത് വില കിട്ടും? എന്താ കയ്യിലുണ്ടോ? എന്റെ രണ്ടെണ്ണം ഉണ്ട്, അത് ഞാൻ തരികയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിന് വയ്ക്കാനുള്ളതാ. പിന്നെന്തിനാ അന്വേഷിക്കുന്നത്? അല്ല, വിലയൊന്നും അറിഞ്ഞിരിക്കാമല്ലോ എന്ന് കരുതി ചോദിച്ചതാ. ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരു കണ്ണിന് 50,000 രൂപ വരെ കിട്ടും. ഒരു കണ്ണിന് 50,000 രൂപയോ? സാറല്ലേ പറഞ്ഞു രാജമ്മേ വിളിച്ചുതരാന്ന്. പറഞ്ഞേ ശരിയാ, പക്ഷെ തന്റെ കയ്യിലുള്ള കോപ്പ് വേണ്ടേ? എന്റെ ഉള്ളതിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? അവക്കത് പോരാ. രൂപ 50,000 ഉണ്ടെങ്കിൽ കാര്യം ഞാൻ ശരിയാക്കി തരാം. 50,000 രൂപയ്ക്ക് ഞാൻ എവിടെ പോവാനാ? ഞാൻ ഉണ്ടാക്കി തരാവിടോ. അതെങ്ങനെ മാറ്റി പിടിയടോ? ഓ, തനിക്ക് രണ്ട് കണ്ണില്ലേ? ഉണ്ട്. അതിങ്ങി തന്നേരം ചുമ്മാ തരണ്ട. രൂപ 50,000 ഉണ്ടി കൈ തരാം. അതും കൊണ്ട് അവളെ കെട്ട്. കണ്ണില്ലാതെ ഞാനെങ്ങനെ അവളുടെ കഴുത്തെ താലി കെട്ടുന്നേ? കഴുത്തി തന്നെ കെട്ടണോ എന്ന് നിർബന്ധം തോന്നാ. കൈ കൊടുത്താ പോരെ. എന്നിട്ട് കണ്ണില്ലാതെ ഞാൻ അവളുടെ വോളത്തെ കൈയും വെച്ച് തട്ടാ നടക്കണോ? ശരിയാ, ഇപ്പൊ എങ്ങനെയാണോ രണ്ട് കണ്ണ് സംഘടിപ്പിക്കുന്നെ? േ, ആ രാജു പ്രേമ നൈരാജ്യത്തിൽ നടക്കുക. അവൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പേ അവന്റെ കണ്ണ് നമുക്ക് അടിച്ചെടുക്കാം. നല്ലൊരു ആലോചന. ആ പിന്നൊരു കാര്യം കിട്ടുന്ന പാതി എനിക്ക് കണ്ണ അല്ല രൂപ. സമ്മതിച്ചിരി, എനിക്ക് സമ്മതമല്ല. രാജു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. താൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന തന്റെ രാജമ്മയെ മറ്റൊരുത്തൻ കല്യാണം കഴിച്ച് അവൾ അവന്റെ തോളിക്കൂടി കൈയിട്ട് നടന്നു പോകുന്നത് തന്റെ ഈ കണ്ണുകൊണ്ട് കാണണോടോ? അങ്ങനെ ഒരു കാഴ്ച കണ്ടാൽ അന്ന് ഞാൻ ഈ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കളയും. അയ്യോ, വെറുതെ എന്തിനാ കുത്തിപ്പൊട്ടിച്ച് കളയുന്നത്? അത് ഈ തന്നേരെ അതിനല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നേ. നിങ്ങളൊരു മനുഷ്യനാണോ? അല്ല, ഞാനൊരു പൊളിറ്റിക്കൽ സൺ, അതുകൊണ്ടല്ലേ ചോദിച്ചു. മിസ്റ്റർ തവളക്കുടി, ചത്താലും ഞാൻ എന്റെ കണ്ണുകൾ തരില്ല. തരണ്ട, ചീഞ്ഞു പോട്ടെ. എടോ നമ്പ്യാരെ, ഈ മനുഷ്യന്റെ മറുപടി കേട്ടോ. കേവലം നിസ്സാരം വെറും രണ്ട് കണ്ണുകൾ വരാൻ മടിക്കുന്ന ഇവനെ പോലെയുള്ള ഭൂസ്വാസികളും മൂരാക്ഷികളും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നോണ്ടാണ് ഈ നാട് അധോഗതിയിലായത്. ഞാൻ ചോദിക്കുകയാണ്, ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് അന്തറി നാട്ടിലുള്ളപ്പോൾ ഈ രണ്ട് കണ്ണ് മുഖത്ത് വെച്ചോണ്ട് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ, ലജ്ജയില്ലേ എന്ന്? വാത്തറേ, നമുക്ക് പോവാം. ഈ നാട്ടിൽ കണ്ണുള്ളവർ വേറെ ഉണ്ട്. ഇയാളെ രണ്ട് ഉണ്ട കണ്ണ്. എന്താ മോളെ ഇത്? കീറിക്കളഞ്ഞ ഒരു ഫോട്ടോയുടെ കഷ്ണങ്ങളാണ്. ഇത് ശരിയായി കൂട്ടിച്ചേർത്ത് അതിലെ ആളാരാണെന്ന് കണ്ടുപിടിക്കുന്നവർക്ക് ഞങ്ങളുടെ ലേഡീസ് ക്ലബിന്റെ വക ഒരു സിറ്റിസൺ വാച്ച് സമ്മാനം. അച്ഛനൊന്ന് ശ്രമിച്ചു നോക്കൂ. ഫോട്ടോ മത്സരത്തിൽ ജയിക്കുന്നവർക്ക് ഒരു സിറ്റിസൺ വാച്ച് സമ്മാനം. സംഗതിക്ക് കൊള്ളാം, പക്ഷെ എന്റെ കയ്യിലൊരു വാച്ച് ഉണ്ടല്ലോ. സമയമറിയാൻ അത് ധാരാളം മതി മോളെ. സമയമറിയാൻ ആ വാച്ച് മതിയാകും, പക്ഷെ മറ്റു പലതും അറിയണമെങ്കിൽ ഈ മത്സരത്തിൽ ചേരണം. മറ്റെന്താ അറിയാനുള്ളത്? അത് മത്സരത്തിൽ ചേർന്നാലേ അറിയാൻ പറ്റൂ മോളെ. ജയിക്കാൻ വേണ്ടിയാ മത്സരം.
തോൽക്കാൻ വേണ്ടി മത്സരം സംഘടിപ്പിക്കുന്നത് ബുദ്ധിയല്ല. അപ്പോൾ ഈ മത്സരത്തിൽ ആരും ജയിക്കില്ലെന്നാണോ? സംശയമുണ്ടോ? ശരി, നമുക്ക് നോക്കാം. വളരെ സന്തോഷം. ആട്ടെ, ഈ കയ്യിലിരിക്കുന്ന ഫോട്ടോ എല്ലാം മത്സരത്തിൽ ചേർന്നവർ കൊടുക്കാനാണോ? അതെ. ആരൊക്കെയാ മത്സരിക്കുന്നത്? നമ്പ്യാര്, തവളക്കുഴി, രാജു തുടങ്ങിയവരെല്ലാം ഉണ്ട്. അച്ഛന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോയിലെ ആളെ കണ്ടുപിടിക്കാനല്ലേ മോളുടെ ശ്രമം? അത് ഈ ജന്മത്ത് നടക്കില്ല മോളെ. അച്ഛ, മരം ചാടുന്ന പുലിയുടെ കുട്ടി മല ചാടുമെന്ന് കേട്ടിട്ടില്ലേ? ഞാനേ അച്ഛന്റെ മോളാ, ഇത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. മോളി ചെല്ലേ, ഫോട്ടോ വേഗം കൊണ്ടുപോയി കൊടുക്കുക. ഫോട്ടോ എവിടെ കിട്ടി? രാജു പ്രഭയെ അറിയുമോ? അറിയുന്നു. ഇവളായിരുന്നു എന്റെ ആദ്യത്തെ കാമുകി. ഹണ്ടിക്കടവിലെ ഏറ്റവും വലിയ പണക്കാരനായ കുഞ്ഞാണ്ടിയുടെ മകളാണ് ഇവൾ. പഠിച്ചു നടന്ന കാലത്ത് ഞങ്ങൾ പരസ്പരം കണ്ടു, സ്നേഹിച്ചു, കത്തുകൾ കൈമാറി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന കാലത്ത് എടുത്ത ഫോട്ടോയുടെ പാതിയാണിത്. അവളിപ്പോഴും എവിടെയാണ്? കൊയിലാണ്ടിയിൽ. ഞങ്ങളുടെ പ്രേമത്തെ പറ്റി അറിഞ്ഞ അവളുടെ അച്ഛൻ കൂലിക്ക് ആളെ വെച്ച് എന്നെ തല്ലിച്ചു. എന്നിട്ട് പണക്കാരനായ ഒരു കൊച്ചു കൊയിലാണ്ടിക്കാരനെ അവളെ നിർബന്ധമായി വിവാഹം ചെയ്തു കൊടുത്തു. അന്ന് തണുത്ത് മരവിച്ചു പോയ എന്റെ ഹൃദയം ഇവിടെ വന്ന് രാജമ്മയെ കണ്ടതിന് ശേഷമാണ് വീണ്ടും ചൂടായത്. നമ്പ്യാർ എന്തിനാ കരയുന്നത്? ഇവളെ അറിയുമോ? അറിയുമല്ലോ, പ്രഭ എന്റെ ജീവനായിരുന്നു. മനസ്സിലായില്ല. പണ്ട് ഈ ആശുപത്രി കണ്ണു തീരം പിടിച്ച അവള് വന്നത് എന്നിട്ടും കാണാൻ എന്തൊരു ചന്തമായിരുന്നെന്നോ. ഞാൻ എന്നും കണ്ണിനും മരുന്നൊഴിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അടുത്തു. എന്നിട്ട് അവൾ എന്നേക്കുമായി എല്ലാം വിട്ടു പിരിച്ചു, എട്ടി തുകി കച്ചവടം ഒതുക്കി. അവൾ ആത്മഹത്യ ചെയ്ത കാരണം എന്താണ്? അത് മാത്രം എന്നോട് ചോദിക്കല്ലേ, ചോദിച്ചാ ഞാനും ആത്മഹത്യ ചെയ്തു. കുഞ്ഞേ, ലത കുഞ്ഞേ, കുഞ്ഞിനി ഫോട്ടോ എവിടുന്ന് കിട്ടി? കിട്ടിയത് എവിടുന്നെങ്കിലും ആകട്ടെ, നിങ്ങൾ ഇവിടെ അറിയുമോ? അറിയുമോ? ഈ ഫോട്ടോ കണ്ടപ്പോ മുതൽ എന്റെ ചോര തിളക്കിയാണ്. കാര്യം കുഞ്ഞേ, ഈ ഭദ്രകാളിയാണ് എന്നെ ഈ നിലയിലാക്കിയത്. എന്റെ ആദ്യത്തെ കാലുമാറ്റത്തിന്റെ കാരണക്കാരിയും ഇവളാണ്. മനസ്സിലായില്ല. മാനം മര്യാദക്ക് ജീവിച്ചിരുന്ന എന്റെ വീട്ടിൽ വേലയ്ക്ക് നിന്നിരുന്ന പെണ്ണായത്. വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ഒരു ദിവസം അബദ്ധത്തിന് ഞങ്ങൾ തമ്മിൽ ഒന്ന് പരിചയപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പം അവൾ എന്റെ വീട്ടുപടിക്കൽ ഗർഭസത്യാഗ്രഹത്തിന് വന്നിരിക്കുന്നു. എന്നിട്ട് എന്റെ ഭാര്യ പിള്ളേരെയും പിടിച്ചോണ്ട് അവിടെ പോക്കിന് പോയി. നേതാക്കന്മാരെല്ലാം കൂടി പെണ്ണിന് ചെലവിന് കൊടുക്കണമെന്നും പറഞ്ഞ് എന്റെ കുത്തിനെ പിടിച്ചു. രക്ഷപ്പെടാൻ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കണ്ടുള്ളൂ, ഞാനും ഒരു നേതാവാകുക. ഒറ്റ രാത്രി കൊണ്ടായി. എന്നിട്ട് ആ പ്രശ്നം എങ്ങനെ തീർന്നു? ഈ വേഷം കണ്ടപ്പോഴേ അവള് വരേണ്ട സ്ഥലം വിട്ടു. അങ്ങനെ ഗർഭസത്യാഗ്രഹം ക്രോസ്. ആ എന്നും പറഞ്ഞിരുന്നു. നിങ്ങളുടെ തല പോകാതെ സൂക്ഷിച്ചോ. എന്താ കാര്യം? പെണ്ണ് ആത്മഹത്യ ചെയ്തു. അവളുടെ ആങ്ങള കത്തിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഭഗവാനെ, എന്റെ തല പോവോ? ഡോക്ടർ സാർ, ഡോക്ടർ സാർ. പോയി സാർ, ഒരു തലയുള്ളത് പോയി. ഡോക്ടർ സാർ, ഡോക്ടർ സാർ, എന്റെ പോയി. എന്താ കാര്യം? ഒരാളെ തിരിച്ചറിയാൻ ലേഡീസ് ക്ലബിന്റെ വക ഒരു ഫോട്ടോ മത്സരം സംഘടിപ്പിച്ചു. ഫോട്ടോ മത്സരം? അതേന്ന്. തവളക്കുഴി അച്ഛനോട് എന്താ പറയുന്നതെന്ന് ഞാൻ കേട്ടിട്ട് വരാം. ഡോക്ടർ സാർ പറഞ്ഞനുസരിച്ചാണ് ഞാൻ ഇല്ലാത്ത ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത്. അതിനിപ്പോ എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? എന്റെ തല പോയി സാർ. പിന്നെ ഇരിക്കുന്നെന്തോന്നാടോ? അതൊടുക്കലത്തെ ഇരിപ്പിരിക്കുക. ഇപ്പൊ പോവും. തലയില്ലാതെ ഞാൻ എങ്ങനെ തെരഞ്ഞെടുപ്പിന് നിൽക്കും? എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കി വോട്ട് ചോദിക്കും സാർ? എടോ, രാഹു ഹേതുക്കളെ പോലെ തനിക്ക് രണ്ട് സ്ഥലത്ത് ഒരേ സമയത്ത് മത്സരിക്കാം. തല ഒരു മണ്ഡലത്തിൽ, ഉടൽ മറ്റൊരു മണ്ഡലത്തിൽ. സാറിനെല്ലാം തമാശ. എന്റെ വയറ്റിലെത്തി എനിക്കല്ലേ അറിയാവൂ. എടോ, താൻ പേടിക്കണ്ട, തന്റെ തല പോകില്ല. പോകുന്നെങ്കിൽ ഇവിടെ ഒരുപാട് പേരുടെ തല പോകണം. താൻ സമാധാനമായിട്ട് വയ്ക്കും. ഓ, ഈശ്വരൻ രക്ഷിച്ച്. ഒരു 100 രൂപയെങ്കിലും സാറ് എനിക്ക് തരേണ്ടതാ. ഞാൻ അത്രത്തോളം വിഷമിച്ചു.
കേൾക്കുകയായിരുന്നു. അട്ടെ മത്സരം സംഘടിപ്പിച്ചിട്ട് ആളെ കണ്ടുപിടിച്ചോ? അച്ഛൻ എന്നെ തോൽപ്പിച്ചു എന്ന് വിചാരിക്കണ്ട. എന്നാ നീ കണ്ടുപിടിച്ചോ? ഞാൻ അച്ഛന്റെ മകളാണെങ്കിൽ ആളെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. വെരി ഗുഡ്, നടക്കട്ടെ നടക്കട്ടെ. ചേട്ടാ ചേട്ടാ, ഈ ഫോട്ടോയുടെ കാര്യത്തിൽ അച്ഛൻ എന്നെ വെട്ടിയാക്കാൻ നോക്കുക. മനസ്സിലായില്ലേ? ഈ പെണ്ണിനെ തവളക്കുഴി ഉൾപ്പെടെ മൂന്ന് പേർ തിരിച്ചറിഞ്ഞു. പക്ഷെ മൂന്ന് പേരും അവളുടെ കാമുകന്മാരായിരുന്നു എന്നാ പറയുന്നത്. നേരായിരിക്കും. ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഞാനത് വിശ്വസിക്കില്ല. ആരെയും കണ്ണുപടച്ച് വിശ്വസിക്കാതിരിക്കാ നല്ലത്. ചേട്ടനും അച്ഛന്റെ ഭാവം ചേരുകയാണോ? എനിക്ക് ഒരു ബന്ധമില്ലാത്ത ഈ പ്രശ്നത്തിന് ഞാനതിന് അമ്മാവിനോട് ചേരുന്നത്. ഇത് കണ്ടുപിടിക്കണമെന്നാണ് എന്റെ വാശി. അതിന് ഞാൻ പല വഴിയും നോക്കി. പക്ഷേ അതൊക്കെ എങ്ങനെയോ മണത്തെറിഞ്ഞ് അച്ഛനെന്നെ തോൽപ്പിച്ചു. ഇപ്പോൾ ലേഡീസ് ക്ലബ് സെക്രട്ടറിയെ കൊണ്ട് ഒരു മത്സരം സംഘടിപ്പിച്ചിരിക്കുക. ചേട്ടനും എന്നെ സഹായിക്കണം. എന്റെ പൊന്നിലേ, വല്ലപ്പോഴും കൂടി ഒഴിവ് കിട്ടുമ്പം ഞാനിവിടെ ഓടി വരുന്നത് നിന്നെ കാണാനാണ്. അല്ലാതെ ലേഡീസ് ക്ലബ് മത്സരത്തെ പറ്റി സംസാരിക്കാനല്ല. എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ല. പിന്നെ ഞാൻ എന്ത് വേണം? എന്ത് വേണമെന്ന്? ഞാൻ പരിചയപ്പെട്ട് വിളിച്ചുകൊണ്ടുവന്നയാള് എപ്പോഴും എന്റെ കൂടെ തന്നെ ഇരിക്കണം. എത്ര നേരം പറഞ്ഞ ഈ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ മുഖം എത്ര കണ്ടാലും എനിക്ക് കൊതിയില്ല. താഴെ ആരോ വന്നെന്ന് തോന്നുന്നു. ഛേ, സ്വർഗത്തിലെ കട്ടുറുമ്പ്. ഞാൻ നോക്കിയിട്ട് ഇപ്പൊ വരാം. ഓഹോ, പ്രഭയായിരുന്നു. കൊച്ചമ്മ എന്തിനാ വരാൻ പറഞ്ഞത്? ആ, എനിക്ക് രണ്ട് ബ്ലൗസ് തയ്ക്കാനുണ്ട്. വരും. കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ച ബ്ലൗസ് വളരെ ടൈറ്റ് ആയി പോയി. അത് കൊച്ചമ്മ ഈയിടെ ഒന്ന് നന്നായത് കൊണ്ടാ. ഞാൻ ഇപ്പോഴത്തെ അളവൊന്ന് എടുത്തേക്കാം. തയ്യൽക്കാരിയാണ് വന്നത്? അതെ, പ്രഭയാണ് എന്റെ എല്ലാ വസ്ത്രങ്ങളും തയ്ക്കുന്നത്. ആ, ഇതെന്റെ സഹോദരന്റെ മോന സുരേഷ്. എനിക്ക് ഒരു ഷർട്ട് വെച്ചുതരാം. ആണുങ്ങളുടെ വസ്ത്രങ്ങളൊന്നും ഞാൻ തയ്ക്കില്ല. അതെന്താ, ആണുങ്ങളോട് അത്ര പണക്കമാണോ? സുരേഷ്, എന്തിനാ താഴത്തേക്ക് ഇറങ്ങി വന്നത്? അവൾ എന്ത് വിചാരിച്ചു കാണും? സഹോദരന്റെ മകനെ നല്ല പരിചയപ്പെടുത്തി, പിന്നെ അവൾ വേറെന്ത് വിചാരിക്കാനാ? ഏതായാലും പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു കുരുട്ടുപുറ്റി തോന്നിയത് ഭാഗ്യം. സുമിത്രയുടെ ഭർത്താവ് പെട്ടെന്ന് കയറി വന്നാലും ഇങ്ങനെ എന്നെ പരിചയപ്പെടുത്തും. ദുബായി കിടക്കുന്നയാള് അങ്ങനെ ഒന്നും ഓടി കയറി വരില്ല. അതുവരെ എനിക്കിവിടെ പേടിക്കാതെ കഴിയാന്നായിരിക്കും. അട്ടെ, സുമിത്രയുടെ ശ്രീക്കാര് തിരക്കേടില്ലല്ലോ. അവളോട് മാത്രം കളിക്കണ്ട കേട്ടോ. അവള് പാവാണെങ്കിലും നല്ലവളാ. ഞാൻ മറ്റൊന്നും പറഞ്ഞില്ലല്ലോ, കാണാൻ കൊള്ളാം എന്നൊരു അഭിപ്രായം പാസാക്കിയുള്ളൂ. അങ്ങനെ ഒരു അഭിപ്രായം എന്നെ പറ്റി മാത്രം പാസാക്കിയാ മതി. ഉത്തരവ്. എങ്കിൽ വരും. പ്രഭേ, അമ്മായോടില്ല. എവിടെ പോയി? ഷോപ്പിങ്ങിന് പോയി. പ്രഭ വന്നാൽ ബ്ലൗസ് വാങ്ങിക്കാൻ പറഞ്ഞു. ഒന്നേ തയ്ച്ചു കൊണ്ടുവന്നിട്ടുള്ളൂ, അളവ് ശരിയാണെന്ന് നോക്കിയിട്ട് മറ്റേ തയ്ക്കാന്ന് പറഞ്ഞേക്കണം. ശരി.
പിന്നെ തയ്യക്കൂലി വേണ്ടേ? കൊച്ചമ്മയുടെ വാങ്ങിക്കൂല. പ്രഭേ, ഒരു ഉപകാരം ചെയ്യാം. എന്റെ ഷർട്ടിന്റെ ബട്ടൺ പൊട്ടിപ്പോയി, ഒന്ന് തയ്ച്ചു തരാം. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ബട്ടൺ ചെന്നാലും എനിക്കിഷ്ടം. എന്തു പറയുന്നു? അളവ് ഷർട്ട് ഞാൻ തരാം. തുണി പ്രഭയ്ക്ക് ഇഷ്ടമുള്ള തുണി എടുത്ത് വെച്ചു. ഒന്നും പേടിക്കണ്ടേ. പിന്നെ ഷർട്ട് തേച്ച് ഇവിടെ കൊണ്ടുവരണ്ട. നാളെ വൈകുന്നേരം ഞാൻ ആ വയലോട് കാത്തു നിൽക്കാം. ഒരു മണിക്കൂറേ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ മനസ്സുപോലെ തന്നെ മൃദുലമായ തുണി. നിന്നെ കണ്ട ദിവസം മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമായി. പറയൂ, എന്നെ നിനക്കിഷ്ടമാണ്? എങ്കിൽ ഈ നിമിഷം മുതൽ നീ എന്റേതാണ്, എന്റേത് മാത്രം. ഞാൻ പ്രഭയ്ക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്? നമ്മൾ എക്സിബിഷന് പോയപ്പം എടുപ്പിച്ച ഫോട്ടോ. എവിടെ? ഇതാ ഫോട്ടോ. നന്നായിരിക്കുന്നു, പക്ഷേ ഇതിലൊരു കുറവുണ്ട്. എന്താ? കഴുത്തിൽ താലിയില്ല. അത് ശരിയാ സുരേഷ്. നമ്മുടെ വിവാഹം ഉടനെ നടത്തണം. തീർച്ചയായും. എനിക്ക് ചോദിക്കാൻ മറ്റേ അമ്മായി മാത്രമേ ഉള്ളൂ. അമ്മായി സമ്മതിക്കുന്നു? സമ്മതിക്കും. തീർച്ച തീർച്ച. എന്താ ഇവിടെ നടന്നത്? ഈ വീട്ടിലെ സ്ത്രീയുടെ ഭർത്താവ് ദുബായിലായിരുന്നു. നനച്ചിരിക്കുക അയാൾ എന്നാൽ രാത്രി ഇവിടെ കയറി വന്നു. എന്നിട്ട് മുറി കയറി ചെന്നപ്പോ ഭാര്യയോടുകൂടി ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നു. ഒറ്റ ചവിട്ടിനുള്ള ഭാര്യയെ കൊന്നു. മറ്റവനെ കിട്ടിയില്ലേ? അവൻ കടന്നു കളഞ്ഞു. അവളുടെ മരുമകനാണെന്ന് പറഞ്ഞ് ഇടക്കിടക്ക് ഇവിടെ വന്നുകൊണ്ടിരുന്ന ഒരുത്തനാ. അവൻ ഊരും കൊണ്ട് രക്ഷപ്പെട്ടു. Oh!
സുരേഷോ, വരണം വരണം. ഡോക്ടർ ഇവിടില്ലേ? രാവിലെ ഏതോ പേഷ്യന്റിനെ കാണാൻ പോയതാ. ഞാൻ നിങ്ങളെ കാണാൻ വന്നാ. വിശേഷിച്ച്? നിങ്ങളുടെ ലേഡീസ് ക്ലബ് ഒരു ഫോട്ടോ മത്സരം നടത്തുന്നുണ്ടോ? ഫോട്ടോ മത്സരമോ? അതെ, തുണ്ടുകളായി കീറിയ ഒരു ഫോട്ടോയുടെ കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് ആളെ കണ്ടുപിടിക്കുന്ന മത്സരം. ഞാൻ ലേഡീസ് ക്ലബിന്റെ പ്രസിഡന്റ് ആണ്. ഇങ്ങനൊരു മത്സരത്തിന്റെ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ആട്ടെ, ഇത് ആര് പറഞ്ഞു? നമ്മുടെ ശ്രീമതി തന്നെ. അത് സുരേഷിനെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. കഴിഞ്ഞ രണ്ടാഴ്ചയെ ലേഡീസ് ക്ലബ് തുറന്നിട്ട്. അതെന്താ? താക്കോല് ക്ലാർക്കിന്റെ ഇല്ല, അയാളെ ഒളിച്ചോടി പോയി. വേറെ താക്കോലില്ലേ? ഉണ്ട്, അത് സെക്രട്ടറിയുടെ ഇല. അവർക്ക് ഓർന്നോടെ? അവരും അയാളോട് ഒളിച്ചോടി പോയത്. ഇതാണ് ഞങ്ങളുടെ ക്ലബിന്റെ ഇപ്പോഴത്തെ സ്ഥിതി. പിന്നെ എങ്ങനെ ഫോട്ടോ മത്സരം നടക്കാനാണ്? അത് ശരി. സുരേഷ് ഇരിക്കൂ, ഞാൻ കാപ്പി കൊണ്ടുവരാം. അയ്യോ വേണ്ട. ഇവിടെ വരെ വന്നിട്ട് ഒരു കപ്പ് കാപ്പി കുടിക്കാതെ പോകുന്നത് ശരിയാണോ? സുരേഷോ, എന്താ വിശേഷം? ഞാൻ ഒരു കാര്യം അറിയാൻ വന്നതാ. കഴിഞ്ഞു, ഞാൻ സുരേഷിനെ തനിച്ച് കണ്ട് സംസാരിക്കണം വിചാരിച്ചിരിക്കുകയായിരുന്നു. പ്ലീസ് കം. ഇരിക്കൂ. യു ആർ എൻ എഡ്യൂക്കേറ്റർ മാൻ, അതുകൊണ്ട് എനിക്ക് സുരേഷിനോട് എല്ലാം തുറന്നു പറയാമല്ലോ. തീർച്ചയായും. ഇങ്ങനെയൊക്കെ വന്നതിൽ എനിക്കും ദുഃഖമുണ്ട് ഡോക്ടർ. ഡോക്ടർ മേനോന് ഇക്കാര്യം സുരേഷിനോട് സംസാരിക്കാൻ വളരെ വിഷമമുണ്ട്. മകളെ സംബന്ധിക്കുന്ന കാര്യമായതുകൊണ്ട് അമ്മാവന് വിഷമം കാണും. ഡോക്ടർ തന്നെ പറയും. ഞാൻ എന്താ ചെയ്യേണ്ടത്? മനസ്സമാധാനത്തോടു കൂടി വിധിയെ നേരിടുക. അതുമാത്രമേ ഇനി ചെയ്യാനുള്ളൂ. ലതയുടെ രോഗനില അത്ര ഗുരുതരമാണ്. രോഗം? ഡോക്ടർ എന്തിനെ പറ്റി പറയുന്നത്? സുരേഷ്, ലതയ്ക്ക് ലിംഫോസർക്കോമയാണ്. മരുന്നുകൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏത് നിമിഷത്തിലും മരണം സംഭവിക്കാം. ഇതാണ് അവളുടെ ലേറ്റസ്റ്റ് ബ്ലഡ് റിപ്പോർട്ട്. ഇതാ ലതയുടെ ബ്ലഡ് റിപ്പോർട്ട്. ഞാൻ ഒരിക്കലും അറിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചു അല്ലേ? നിങ്ങളൊരു മനുഷ്യനാണോ? എന്റെ ഭാര്യയുടെ രോഗവിവരം അറിയാനുള്ള അവകാശം പോലും നിങ്ങൾ എനിക്ക് നിഷേധിച്ചു. ഒരു പട്ടികയുള്ള സ്ഥാനം പോലും എനിക്ക് വീട്ടിലില്ലേ? ഒരു ഭർത്താവിന്റെ വേഷം കെട്ടിച്ച് രോഗിണിയായ മകളുടെ കഴുത്തിൽ എന്നെ കൊണ്ട് താലി കെട്ടിച്ചു. അവൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന സത്യം മനഃപൂർവ്വം നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചു. ഞാൻ അവളുമായി കൂടുതൽ അടുത്താൽ ആ രഹസ്യം പുറത്താകുന്ന കരുതി നിങ്ങൾ ഓരോ തവണയും എന്നെ അവളിൽ നിന്നകറ്റി. മാന്യതയുടെ വേഷമണിഞ്ഞിരിക്കും നിങ്ങൾ മനുഷ്യനല്ല, മൃഗമാണ്, വഞ്ചകനാണ്. യു ആർ എ ബ്ലേഡി ലയർ. നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എങ്ങനിരിക്കൂ. ഐ സേ സിറ്റ് ഡൗൺ ദേർ. നീ എന്റെ മുഖത്ത് നോക്കി എന്തൊക്കെയാ വിളിച്ചത്? ആ നികൃഷ്ടമായ സംബോധനകൾ നിനക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കേണ്ടതാണ്. നിന്റെ വിവാഹം എങ്ങനെയാണ് നടന്നതെന്ന് നിനക്കറിയാമോ? എന്റെ അനന്തരവനായതുകൊണ്ട് എന്റെ മകളെ ഞാൻ നിന്റെ തലയിൽ കെട്ടിവെച്ചതല്ല. അവളുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഈ വിവാഹം ഞാൻ നടത്തിയത്. വിവാഹ സമയത്ത് ഇങ്ങനെ ഒരു രോഗം അവൾക്കുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനത് നടത്തുമായിരുന്നില്ല. പക്ഷേ വിധിവശാൽ അത് നടന്നു. നിന്നേക്കാൾ യോഗ്യനായ 100 പേരെ എനിക്ക് കണ്ടെത്താമായിരുന്നു. എനിക്കെന്താ യോഗ്യതയ്ക്ക് കുറവ്? ഷട്ട് അപ്പ്. നിന്റെ ഒരു യോഗ്യത അത് ഞാൻ പറഞ്ഞെന്ന് നിനക്കറിയണോടാ? നോക്കടാ. ഇതല്ലേ നിന്റെ യോഗ്യത? ഒരു പാവം പെൺകുട്ടിയെ ചതിച്ച് അവളുടെ ജീവിതം തല്ലിക്കിടത്തിയ മഹാഭാവി, നീ എന്നെയാണോടാ കള്ളനെന്നും വഞ്ചകനെന്നും വിളിച്ചത്?
നിന്നെ കണ്ടാൽ കത്തിയുമായി കൊല്ലാൻ നടക്കുന്ന വാസുവിന്റെ മുമ്പിൽ നിന്നെ ഏത് നിമിഷവും എനിക്ക് വലിച്ചെറിയാമായിരുന്നു. പക്ഷേ ഞാനിതുവരെ അത് ചെയ്യാത്തത് നിന്നെ ഓർത്തല്ല, നിന്നെ വിവാഹം ചെയ്ത് പാവപ്പെട്ട എന്റെ മകളെ ഓർത്താണ്. മരണത്തിലേക്ക് നടന്നെടുക്കുന്ന എന്റെ മകൾ ഒരു വിധവയായി മരിക്കുന്നതിൽ എനിക്ക് ദുഃഖമില്ല. പക്ഷേ ഒരു മൃഗമാണ് ഭർത്താവെന്ന് അറിഞ്ഞുകൊണ്ട് ഹൃദയം തകർന്നവൾ മരിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്നോട് ക്ഷമിക്കും, ദൈവം പോലും നിന്നോട് ക്ഷമിക്കില്ലടാ. ഒരു തീക്കടലാണടാ ഞാനിന്ന് നീന്തിക്കടക്കുന്നത്. ഏത് നിമിഷവും മരിക്കാവുന്ന ഒരേ ഒരു മകൾ, അവളുടെ ഭർത്താവിനെ കൊല്ലാൻ കണ്ണുകൾക്ക് വെളിച്ചം യാചിക്കുന്ന പ്രതികാരദാഹിയായ ഒരു മനുഷ്യൻ, ഇവരുടെ ഇടയിൽ നിന്ന് ഞാനിന്ന് നീറുകയാണ്. ഡോക്ടർ സാർ, വാസുവാണ്, പേടിക്കണ്ട, അവന് നന്ദനാണ്, അതുകൊണ്ട് നിന്നെ തിരിച്ചറിയില്ല. അവന്റെ പിറന്നാളായതുകൊണ്ട് ലത അവനെ ഉണ്ണാൻ ക്ഷണിച്ചിരിക്കുകയാണ്. നിൽക്കൂ, ഒരു കാര്യം, ഈ കാര്യങ്ങളൊന്നും ലതയെ അറിയിക്കരുത്. ദൈവവിധിയെ മനോധൈര്യത്തോട് നേരിടുക. ഇനിയെങ്കിലും മനുഷ്യനായി ജീവിക്കുക. ആ നിങ്ങൾ വന്നോ? കുഞ്ഞുണ്ണാൻ ക്ഷണിച്ചതല്ലേ, അല്പം നേരത്തെ ഞാനിഞ്ഞു പോകുന്നു. വാസു എന്റെ മരുമോനെ പരിചയപ്പെട്ടില്ലല്ലോ. അയ്യോ ഇല്ല, വിവാഹവാർഷികത്തിന്റെ അന്നും പരിചയപ്പെടാൻ പറ്റിയില്ല. ഇതാണ് സുരേഷ്, ലതയുടെ ഭർത്താവ്. ഇത് വാസു. കാലിലൊരു മുള്ളുപോലും കൊള്ളാതെ ദീർഘായുസായിട്ടിരിക്കട്ടെ. നിങ്ങളെ എല്ലാം മുഖം കാണാനുള്ള ഭാഗ്യം ഡോക്ടർ സാർ എനിക്ക് ഉണ്ടാക്കിത്തരും. സുരേഷ്, ലതയോട് ചോറ് വിളമ്പാൻ പറയൂ. വാസു, ഒരു കാര്യം, ഊണ് കഴിക്കുന്നതിനിടയിൽ വാസുവിന്റെ രഹസ്യങ്ങളൊന്നും പറഞ്ഞു കളയരുത്. ഇല്ല സർ, ഞാനൊന്നും പറയില്ല സർ. വാസുട്ടൻ എന്തിനാ എപ്പോഴും ഈ കത്തിയും കൊണ്ട് നടക്കുന്നത്? അതൊരു ശീലമായിപ്പോയി കുഞ്ഞെ. വെറുതെ ഇരിക്കുമ്പോ പലതൊക്കെ ചെത്താനോ ചീകാനോ ഒക്കെ ഉപകരിക്കും. ഞാൻ വിചാരിച്ചു കശാപ്പുകാരന്റെ തൊഴിലാണ് ചെയ്തിരുന്നതെന്ന്. അത് കൊള്ളാം, എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുന്നുണ്ടോ? ഏ, ഒരിക്കലുമില്ല. ഞാൻ പറയാമുണ്ട്, വാസുവിന് ഒരു ഈച്ചയെ പോലും കൊള്ളാനുള്ള കഴിവില്ല. അല്ലേ വാസു? അതെ. വാസുട്ടന് ഒരു അനിയത്തിയുണ്ടെന്ന് കേട്ടല്ലോ, അവളിപ്പോഴും എവിടെയാ? എന്നെ വിട്ടുപോയി. ഓഹോ, അപ്പൊ ഞാൻ കേട്ടത് ശരിയാണല്ലേ? എന്താ? നിങ്ങളുടെ സഹോദരി ആരോ നശിപ്പിച്ചെന്നും അതുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്തെന്നും അവനെ അന്വേഷിച്ചാണ് നിങ്ങൾ നടക്കുന്നത് എന്നൊക്കെ. ഇതാര് പറഞ്ഞു? അവൾ കല്യാണം കഴിഞ്ഞ് സുഖമായി ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞു. ലത ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് വാസുവിനൊന്നും തോന്നരുത്. എന്റെ മോക്ക് ജിജ്ഞാസ വളരെ കൂടുതലാണ്. അറിയാത്ത കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും താല്പര്യം കാണില്ലേ? താല്പര്യമുണ്ടെന്ന് വെച്ച് എല്ലാം അറിയാൻ സാധിക്കുമോ വാസു? ഏ, അത് സാധിക്കില്ല. നീ എന്താ ഈ സാമ്പാലിട്ട് പോരുന്നത്? കഷ്ണങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. വെന്തലിഞ്ഞു പോയ കഷ്ണങ്ങൾ എവിടെ നിന്ന് കിട്ടാൻ? അനിയാത്ത കഷ്ണങ്ങൾ വന്നത് ഉണ്ടെങ്കിലോ? കിട്ടുമോ നോക്കണം. മോളെ, നീ എത്ര ശ്രമിച്ചാലും
അച്ഛൻ സൂക്ഷിക്കുന്ന രഹസ്യത്തിന്റെ ഒരു തുമ്പ് പോലും കിട്ടൂല. അങ്ങനെയൊന്ന് തറപ്പിച്ചു പറയണ്ട, നമുക്ക് നോക്കാം. എല്ലാരും സുരേഷിനെ കണ്ടുപിടിക്കണം. ആഹാരം കഴിക്കുമ്പോ നിശബ്ദം. അത് ശരിയാ, വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ആഹാരത്തിന്റെ രുചി അറിയില്ല. ആഹാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ചെറുക്കുഞ്ഞെ പാചകം ഒന്നാം തരമായിട്ടുണ്ട്. വാസുവിന്റെ നാവിന് രുചി അറിയാനുള്ള കഴിവും പോയി. ചേട്ടൻ ഇന്ന് തന്നെ പോകുന്നു? ഇന്നലെ വന്നതല്ലേ ഉള്ളൂ. ചീഫ് എഞ്ചിനീയർ ഫോൺ ചെയ്തുകൊണ്ടാ പോകുന്നത്, ഒരു അത്യാവശ്യ ജോലി തീർക്കാനുണ്ട്. ഇനി എന്നാ വരുന്നത്? സൗകര്യപ്പെട്ട ശനിയാഴ്ച, ഇല്ലേ ഞായറാഴ്ച തീർച്ച. ഓക്കെ. വാസുവിന് സൗകര്യക്കുറവൊന്നും ഇല്ലല്ലോ. സൗകര്യമായിട്ട് താമസിക്കാനല്ലോ കുഞ്ഞെ ഞാൻ ഇവിടെ വന്നത്. എന്റെ കണ്ണിന്റെ കാര്യത്തിൽ അച്ഛൻ എന്തോ ഒരു ഉപേക്ഷ കാണിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, കണ്ണു കിട്ടാൻ അച്ഛൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണെന്നാ തോന്നുന്നത്. എന്തോ ദൈവത്തിനറിയാം. എന്നാ ഞാൻ വരട്ടെ. നീ എന്താ പതിവില്ലാതെ ഇവിടെ? വാസുവിനെ കാണാൻ വന്നത്. ഓഹോ, അവന്റെ കണ്ണ് ചികിത്സ ഏറ്റെടുക്കാൻ നമുക്ക് ഉദ്ദേശമുണ്ടോ? ലക്ഷ്മി കണ്ടിട്ട് ഒടുവിൽ ഞാൻ തന്നെ ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. മോളെ, ഞാൻ അച്ഛൻ മാത്രമല്ല ഒരു ഡോക്ടർ കൂടിയാണ്. ഡോക്ടറുടെ ജോലിയിൽ മോൾ ഇടപെടണ്ട. യു അണ്ടർസ്റ്റാൻഡ്? ഹലോ, ഡോക്ടർ മേനോൾ സ്പീക്കിംഗ്. കണ്ണ് റെഡി ആയിട്ടുണ്ടോ? എങ്കിൽ രാവിലത്തെ ഫയൽ തന്നെ അയച്ചേക്കൂ. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. മോളെ, വാസു ഭാഗ്യവാനാണ്. അവൻ ആവശ്യമായ കണ്ണ് നാളെ വരും. ഐ വിൽ ഡു ഹിസ് ഓപ്പറേഷൻ ടുമോറോ ഇറ്റ്സെൽഫ്. അച്ഛൻ സത്യം പറയുകയാണോ? വാട്ട് ഡു യു മീൻ? ഞാൻ വാസുവിന് വാക്ക് കൊടുത്തതല്ലേ? എനിക്കറിയാം, എന്ത് വന്നാലും അച്ഛൻ വാക്ക് പാലിക്കുമെന്ന്. അതെന്റെ കടമയാണ് മോളെ. ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചു. എന്നോട് ക്ഷമിക്കണം അച്ഛ, ക്ഷമിക്കണം. സാരമില്ല മോളെ, ഇപ്പോഴെങ്കിലും മോൾക്ക് അച്ഛനെ മനസ്സിലായല്ലോ. നേരം വളരെയായി, മോളിനി പോയി കിടന്നു തുടങ്ങും. മുഖർജിയല്ലേ? ഞാൻ ഡോക്ടർ മേനോനാണ് സംസാരിക്കുന്നത്. നേരത്തെ കണ്ണയക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അതെ, അതിപ്പോ വേണ്ട.
അച്ഛൻ ഇത്രത്തോളം തരണ്ടായെന്നൊന്നും ഞാൻ കരുതിയില്ല. ഇത് വഞ്ചനയാണോ അച്ഛാ? മോളെ, എത്ര സമർത്ഥമായി അച്ഛൻ അഭിനയിച്ചു! ആരെ കബളിപ്പിക്കാനായിരുന്നു ഈ നാടകം? എന്നെയോ അതോ വാസുവിനെയോ? അച്ഛൻ രഹസ്യമായി സൂക്ഷിക്കുന്ന ആ ഫോട്ടോയുടെ കാര്യത്തിലല്ലേ ആ പാവപ്പെട്ടവനോട് ഈ പാവ കാണിക്കുന്നത്? അച്ഛനൊരു മനുഷ്യനാണോ? മനസ്സാക്ഷി എന്നൊന്ന് അച്ഛനുണ്ടോ? ഇത്രയും ക്രൂരത അച്ഛന്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. മോളെ, കാര്യമറിയാതെയാണ് നീ സംസാരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്തറിയാനാണ് അച്ഛാ? സ്വന്തം മനസ്സാക്ഷി അച്ഛൻ വഞ്ചിച്ചു, തൊഴിലിന്റെ മാന്യതയെ കളങ്കപ്പെടുത്തി. ഒരു ഡോക്ടർ എന്ന പദവിക്ക് ഇനി അച്ഛൻ അർഹനല്ല. മോളെ, വേണ്ട, ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട. അമ്മയുടെ മോൾ എന്ന് പറയുന്നത് പോലെ എനിക്ക് അവമാനമാണ്, എനിക്ക് അവമാനമാണ്. കൊച്ചു കുട്ടികളെ പോലെ ശാഠ്യം പിടിക്കരുത്. മോൾക്ക് തലകറക്കം വന്നത് കൊണ്ടല്ലേ മരുന്ന് കുത്തിവെക്കുന്നത്? ഈ അച്ഛൻ മഴുക്ക് പറഞ്ഞതുകൊണ്ടാ എനിക്ക് തലകറക്കം ഉണ്ടായത്. അല്ലാതെ എനിക്ക് അസുഖമൊന്നുമില്ലെങ്കിൽ. ഇന്നൊരു ദിവസത്തേക്ക് കൂടി അങ്ങോട്ട് ഇഞ്ചക്ഷൻ ചെയ്യട്ടെ പ്ലീസ്. You will be all right tomorrow. Well done, doctor. ജഡക്കുഞ്ഞല്ലേ? എന്റെ സ്വരം കേട്ടാൽ തിരിച്ചറിയോ? ഒരിക്കൽ കേട്ട സ്വരം ഞാൻ മറക്കാറില്ല, പ്രത്യേകിച്ച് സ്നേഹമുള്ളവരെ. എന്നോട് അത്ര സ്നേഹമാണോ? എന്റെ അനിയത്തെ പോലാണ് എനിക്ക് ജഡക്കുഞ്ഞ്. സുരേഷിന്റെ പിന്നിൽ ഇങ്ങനൊരു കഥയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാനും അറിഞ്ഞിരുന്നില്ല ഡോക്ടർ. അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മകളവന് ഞാൻ വിവാഹം ചെയ്ത് കൊടുക്കുകയില്ലായിരുന്നു. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോ അതൊക്കെ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. ദുഃഖങ്ങളുടെ നടുവിൽ കഴിയുന്നവനാണ് ഞാൻ, അതുകൊണ്ട് ഇതും സഹിക്കാനുള്ള കഴിവെനിക്കുണ്ട്. പക്ഷേ ഇപ്പൊ എന്റെ പ്രശ്നം അതല്ല ഡോക്ടർ. ഈ കാര്യങ്ങൾ എന്റെ മകളോട് ഞാൻ എങ്ങനെ പറയും? ഈ സ്ഥിതിയിൽ അവൾ ഇതറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഡോക്ടർ അറിഞ്ഞുകൂടെ? പറയാതിരുന്നാൽ എന്നെ പറ്റിയുള്ള തെറ്റിദ്ധാരണയുമായിട്ടായിരിക്കും അവൾ കണ്ണടയ്ക്കുന്നത്. ഡോക്ടർ, നിങ്ങളുടെ ദുഃഖം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആർക്കും ഒരു സമാധാനം കണ്ടെത്താൻ സാധിക്കുകയില്ല. ഡോണ്ട് വറി ഡോക്ടർ, ഞാൻ ലതയോടൊന്ന് സംസാരിക്കട്ടെ. അവളോടെല്ലാം തുറന്നു പറയാൻ പോവുകയാണോ? അങ്ങനെ ചെയ്യുമെന്ന് ഡോക്ടർ വിചാരിക്കുന്നുണ്ടോ? ഞാൻ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി നോക്കട്ടെ. ഡോക്ടർ മുറിയിലേക്ക് പോയിക്കൊള്ളു. ക്ഷീണം മാറിയോ മോളെ? നീ എനിക്ക് ഒരു മകളെ പോലെയാ. ആ നിലയിൽ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മോള് അച്ഛനെ വേദനിപ്പിക്കരുത്. ഞാനാണോ അച്ഛനെ വേദനിപ്പിക്കുന്നത്? അച്ഛനല്ലേ എന്നെ. മോളെ, ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. നിനക്ക് നിന്റെ അച്ഛനെ ഇനിയും മനസ്സിലായിട്ടില്ല. അദ്ദേഹം അനുഭവിക്കുന്ന ധർമ്മസങ്കടത്തെ പറ്റി നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നെ പ്രതിയാണോ അച്ഛൻ വേദനിക്കുന്നത്? എങ്കിൽ ഞാൻ അച്ഛനോട് മാപ്പ് ചോദിക്കാം. വേണ്ട മോളെ, മിസ്റ്റർ മേനോനെ പോലെ സ്നേഹസമ്പന്നനായ ഒരു അച്ഛനും സത്യസന്ധനായ ഒരു ഡോക്ടറും ഈ ലോകത്ത് കാണില്ല.
പല പ്രശ്നങ്ങൾ കൊണ്ടും അദ്ദേഹം അസ്വസ്ഥനായിരിക്കും. അതിന്റെ കാരണങ്ങൾ അറിയാൻ ശ്രമിക്കാതെ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആശ്വസിപ്പിക്കുകയുമാണ് മോള് ചെയ്യേണ്ടത്. സോറി അങ്കിൾ, എന്റെ അച്ഛനെ ഞാൻ ഇനി ഒരിക്കലും വേദനിപ്പിക്കില്ല. ഐ നോ യു ആർ എ നൈസ് ഗേൾ. സമയം വളരെയായി, ഇനി മോൾ ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. നീ മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞത് എന്റെ മോക്ക് വിഷമമായി പോയെങ്കിൽ അച്ഛൻ മാപ്പ് ചോദിക്കും. കരയാതെ മോളെ, എന്റെ പൊന്നു മോളെ കരയാതെ. കഴിക്കാൻ ഉറങ്ങാൻ പോയത് അവൾക്ക് വീണ്ടും ബോധക്ഷയമുണ്ടായി. ഡോക്ടർ വന്ന് അവളെ പരിചരിച്ചു. എന്റെ മോളെ, നിന്നെ ക്യാൻസർ എന്ന മഹാരോഗം കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഏതു നിമിഷത്തിലും നീ മരിക്കുമെന്നുള്ള സത്യം നിന്നെ ഞാൻ എങ്ങനെ അറിയിക്കും? എന്റെ മോളിയുടെ അരിക്കുറിപ്പ് വായിച്ചിട്ടുണ്ട്. Thank you.
വാസു, ഇനി മെല്ലെ കണ്ണു തുറക്കൂ, മെല്ലെ. ക്ഷമിക്കണം ഡോക്ടർ സാർ, എന്റെ കണ്ണിന് കാഴ്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം കാണേണ്ടത് ലത കുഞ്ഞിനെ. വാസു, എന്റെ സഹോദരി എന്നെ പിരിഞ്ഞതിന് ശേഷം ഇരളിൽ കഴിഞ്ഞ എന്റെ മനസ്സിലേക്ക് സ്നേഹത്തിന്റെ വെളിച്ചവുമായി കടന്നു വന്നത് ലത കുഞ്ഞായിരുന്നു. ആ മുഖമാണ് ഡോക്ടർ സാർ എനിക്ക് ആദ്യമായി കാണേണ്ടത്. ശരി വാസു, വരൂ, എഴുന്നേൽക്കൂ. ഇതാ എന്റെ മോൾ, ഇനി കണ്ണു തുറന്നു നോക്കൂ. ഡോക്ടർ, എനിക്കൊന്നും കാണാൻ വയ്യ. കാണും, അല്പനിമിഷം ക്ഷമിക്കും. എന്റെ ലത കുഞ്ഞ്, അവൾ പോയി വാസു. എന്നെ നീക്കുമായി എന്നെ വിട്ടുപോയി. നല്ല കാപ്പി. അവൾ മാരകമായ ഒരു രോഗത്തിനടിമയായിരുന്നു. നിന്റെ കിടക്കക്കരിയിൽ വന്ന് നിന്ന് പൊട്ടിച്ചിരിച്ചപ്പോഴും അവൾ മരണത്തോട് അടുക്കണമെന്നറിഞ്ഞിരുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസം ഞാൻ പേടിയോട് കാത്തു സൂക്ഷിച്ച ആ രഹസ്യം അവൾ മനസ്സിലാക്കി. നിന്റെ കണ്ണിന്റെ കാര്യത്തിൽ എന്നെ തെറ്റിദ്ധരിച്ച അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ കാൽക്കൽ തളർന്നു വീണു. എന്റെ കണ്ണുകൾ വാസുവിന് കൊടുക്കണോ? കൊടുക്കുമോ അച്ഛ? കൊടുക്കാം മോളെ, തീർച്ചയായും കൊടുക്കാം. ഞാൻ മരിച്ചാലും എന്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് എന്നോ എന്റെ അച്ഛനെ കാണാമല്ലോ. മോളെ, മോളെ ഏകനാക്കിയിട്ട് അവൾ കടന്നുപോയി. അവൾ ആഗ്രഹിച്ച പോലെ അവളുടെ കണ്ണുകളാണ് നിനക്ക് ഞാൻ തന്നിരിക്കുന്നത്. എന്റെ ലത കുഞ്ഞെ, ഈ മുഖമൊന്നും ജീവനോടെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. കാണാൻ ആഗ്രഹിച്ച ഫോട്ടോയാണിത്. ഇത് കണ്ടാൽ നീ വേദനിക്കുമെന്നറിഞ്ഞതുകൊണ്ട് ഒരിക്കലും കാണിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. ഇത് കാണാതെ തന്നെ നീ കടന്നുപോയി. കാഴ്ച കിട്ടിയ ശേഷം ഈ ഫോട്ടോ വാസുവിന് മടക്കി കൊടുക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തിരുന്നു. ക്ഷമിക്കൂ മോളെ, അച്ഛനാ വാക്ക് നിറവേറ്റുകയാണ്. നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ വാസു ഈ ഫോട്ടോ കാണട്ടെ.
മരിച്ചതിൽ ദുഃഖമില്ല. ഇതാ നീ എന്നെ ഏൽപ്പിച്ച ഫോട്ടോ. ജീവിച്ചിരുന്നപ്പോ ഈ ഫോട്ടോ കണ്ടാൽ വേദനിക്കുമായിരുന്നു അല്ലേ? എങ്കിൽ ലതക്കുഞ്ഞിന്റെ ഈ കണ്ണുകൾ കൊണ്ട് എനിക്കും ഈ ഫോട്ടോ കാണണ്ട സാർ. മനസ്സിനും വെളിച്ചം തന്നു. ഈ വെളിച്ചം ഞാൻ എന്ന് പറയാതെ സു